തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. വന്നിയ പ്രഭാഷന്മാരെ, വൈദിക ശ്രേഷ്ഠരെ, കർത്താവിൽ സ്നേഹമുള്ളവരെ, വീണ്ടും ഒരു വെള്ളിയാഴ്ച ദിവസം ഒരുമിച്ച് ഈ പരിശുദ്ധ ദേവാലയത്തിൻ്റെ ഉള്ളിൽ വന്നു ചേരുവാൻ ദൈവം ഇടയാക്കിയ വലിയ സമയത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ജീവിതത്തിൻ്റെ ഭാരങ്ങളിലും പ്രയാസങ്ങളിലും വേദനകളിലും കണ്ണുനീരുകളിലുമൊക്കെ ആശ്രയിക്കാവുന്ന ഒരു ദൈവമുണ്ട് എന്നുള്ള ബോധ്യമാണ് നമ്മെ എല്ലാവരെയും ഇവിടെ കൂട്ടിച്ചേർക്കുന്നത്. അതിന് ശക്തി പകരുന്നതും അതിന് ചാലകശക്തിയായി മാറുന്നതും ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അകമ്പടി കൂടിയാണ്. ഈ പരിശുദ്ധ ദേവാലയത്തിൽ നാം കടന്നു വരുമ്പോൾ ദൈവവചനത്തെ മാറ്റി നിർത്തി ഒരു ചിന്ത നമുക്ക് ഇല്ല എന്നുള്ളതാണ്. ദൈവവചനത്തെക്കുറിച്ച് നാം പലപ്പോഴും കേൾക്കുകയും അത് ജീവിതത്തിൽ അനുഭവിക്കുകയും ചെയ്തിട്ടുള്ളവരാണ് ഇവിടെ ഇരിക്കുന്നത് എന്നുള്ളതിന് സംശയമില്ല. ദൈവവചനത്തെക്കുറിച്ച് ഏറ്റവും ശക്തമായ ഒരു നിർവചനം നമുക്ക് നൽകുന്നത് ദൈവവചനം ഇരുവായ്ത്തലയുള്ള വാളിനേക്കാൾ മൂർച്ചയേറിയതാണ്. അത്രത്തോളം മാത്രമല്ല, അതിനേക്കാൾ മൂർച്ചയേറിയതാണ്. പക്ഷെ പലപ്പോഴും നമുക്ക് വായിക്കുമ്പോൾ എന്താ ഇരുവായ്ത്തലയുള്ള വാൾ, രണ്ട് ഭാഗത്തും മൂർച്ചയുള്ള ഒരു വാൾ എന്ന് മാത്രമേ ഒരുപക്ഷെ നമ്മൾ അതിനെ മനസ്സിലാക്കിയിട്ടുള്ളൂ. അതിന് വളരെ അർത്ഥവത്തായ ഒരു വിവരണവും ഒരു വിശേഷണവും കൂടി നാം ചേർക്കേണ്ടതായിട്ടുണ്ട്. എന്താ ദൈവവചനത്തെ ഇരുവായ്ത്തലയുള്ള വാളിനോട് യോജിപ്പിച്ചിരിക്കുന്നത്? എന്തുകൊണ്ടാണ് അത് അതിനെ ഉപമിച്ചിരിക്കുന്നത്? എന്തുകൊണ്ടാണ് ഇരുവായ്ത്തലയുള്ള വാൾ ഉപയോഗിച്ചിരുന്നത് ചാവേർപടകളാണ്. ചാവേർപടകളെക്കുറിച്ച് നമുക്കറിയാം, ശത്രുവിനെ കൊല്ലുവാനും സ്വയം മരിക്കുവാനും തയ്യാറായി നിൽക്കുന്നവരാണ് ചാവേർപടകൾ. എന്താ ദൈവവചനം അങ്ങനെ ഒരു അനുഭവത്തിലേക്ക് ചേർക്കുക? ദൈവവചനത്തെ അങ്ങനെ ചേർക്കുന്നതിൻ്റെ കാരണം ഇരുവായ്ത്തലയുള്ള വചനമെന്ന വാൾ ഇത് കേൾവിക്കാരനെയും പ്രസംഗിക്കുന്നവനെയും ഒരുപോലെ മുറിപ്പെടുത്തണം എന്നുള്ളതാണ്. ഞാനിവിടെ നിന്ന് പ്രസംഗിക്കുമ്പോൾ ഇത് നിങ്ങൾക്ക് വേണ്ടിയാണെന്നൊരു ബോധ്യം എനിക്കുണ്ടായാൽ ഈ പ്രസംഗിക്കുന്ന എനിക്ക് ഇരുവായ്ത്തലയുള്ള വാളിനേക്കാൾ മൂർച്ചയേറിയ വചനത്തിൻ്റെ അർത്ഥം അനുഭവിക്കുവാനോ അറിയുവാനോ കഴിയാതെ പോകും എന്നുള്ളതാണ്. ഇന്ന് ഈ വചനമെന്ന വാളിൻ്റെ മാനസാന്തരത്തിൻ്റെ വേദനകളെ അനുഭവിക്കുവാൻ ശ്രോതാക്കൾക്ക് വലിയ താല്പര്യമില്ല. അതിനേക്കാൾ കുറച്ചുകൂടി കടന്നു പറയേണ്ടത് ഇരുവായ്ത്തലയുള്ള വാളിനേക്കാൾ മൂർച്ചയേറിയ ഈ വചനം പ്രസംഗിക്കുന്ന പലർക്കും ഇന്ന് മുറിവേൽക്കുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് വചനത്തിൻ്റെ അളവ്, പ്രസംഗകരുടെ അളവ് ഇന്ന് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ ഇത് അനുഭവിക്കുന്നവരുടെ ജീവിതം എത്രയുണ്ട് എന്നുള്ളത് വലിയ ഒരു ചോദ്യമാണ്. ഒരിക്കൽ മാരാമൺ കൺവെൻഷനിൽ ക്രിസോസ്റ്റം തിരുമേനി ഒരു പ്രസംഗം നടത്തിയപ്പോൾ അതിൻ്റെ അവസാനം ഇങ്ങനെ പറഞ്ഞു, നിങ്ങളെല്ലാവരും മാരാമൺ കൺവെൻഷൻ പ്രസംഗം കേൾക്കുമ്പോൾ മണപ്പുറത്തിരുന്ന പ്രസംഗം കേൾക്കുന്നത്, ഈ മണലിൻ്റെ മുകളിലിരിക്കുമ്പോൾ പ്രസംഗം കേട്ട് കഴിയുമ്പോൾ നിങ്ങളെല്ലാം വിചാരിക്കും ഇന്നുകൊണ്ട് മാനസാന്തരപ്പെടണം, ഇന്നുകൊണ്ട് നന്നാകണം. പക്ഷേ ആ പാലം കടന്ന് അക്കരെ എത്തുമ്പോൾ പഴയ സ്വഭാവത്തിലേക്ക് പോകും. നിങ്ങളിരിക്കുന്ന മണ്ണ് ആണ് നിങ്ങളെ മാനസാന്തരപ്പെടുത്തുന്നതെങ്കിൽ നിങ്ങളിരിക്കുന്ന ചുവട്ടിലെ കുറച്ച് മണ്ണ് കൂടി പോകുമ്പോൾ എടുത്തോണ്ട് പോകണം. അതിന് ഒരു തമാശയുടെ രൂപം മാത്രമല്ല, അതിന് കുറച്ചുകൂടി അർത്ഥം കൂടിയുണ്ട്. ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങൾ ഇരിക്കുന്ന ഇടത്ത് അനുഭവിക്കുന്ന നന്മകളെ കൂടി നിങ്ങളുടെ കൂടെ കൊണ്ടുപോകണം. ഇവിടെ ഒന്നും ശേഷിപ്പിച്ചിട്ട് പോകരുത്. നന്മകളെ ഇവിടെ ശേഷിപ്പിച്ചിട്ട് പോവുകയും പോകുന്ന വഴിയിൽ നിങ്ങൾ നിങ്ങളായി മാറുകയും ചെയ്യുമ്പോൾ പ്രസംഗിച്ചിട്ട് ഞാൻ എൻ്റെ പ്രസംഗത്തെ ഇവിടെ ഉപേക്ഷിക്കുകയും പോകുന്ന വഴിക്ക് ഞാൻ ഒറ്റയ്ക്ക് പോവുകയും ചെയ്താൽ ഈ പ്രസംഗത്തിനോ
ഈ കേൾക്കുന്ന വചനങ്ങൾക്കോ അർത്ഥമില്ലാതെ പോകും എന്ന് ഞാനും നിങ്ങളും ഒരുപോലെ ചിന്തിച്ചിരിക്കുമ്പോൾ ഈ വചനത്തിന് വലിയ അർത്ഥമുണ്ടാകും. ഇതാണ് എസക്കിയേൽ പ്രവാചകനോട് യഹോവയായ ദൈവം പറഞ്ഞത്. മനുഷ്യപുത്ര, നീ ഇത് ഭക്ഷിക്കുക. എന്നിട്ട് വചനമെടുത്തവൻ്റെ നാവിന്മേൽ തൊട്ടു. അപ്പോൾ അവനത് മധുരമുള്ളതായി മാറി. ജീവിതത്തിൻ്റെ കൈപ്പേറിയ അനുഭവങ്ങളിൽ ഇവിടെ ആരെങ്കിലുമൊക്കെ വന്നിരിക്കുന്നുണ്ടെങ്കിൽ, ജീവിതത്തിൻ്റെ സങ്കടങ്ങളിലും വേദനകളിലും ദൈവത്തെ അറിയുവാനോ കാണുവാനോ ഒരു നോക്കെൻ്റെ സങ്കടങ്ങളെ ഒന്ന് ഇറക്കി വയ്ക്കുവാനോ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ നമ്മളോട് പറയും, നിന്റെ വായൊന്ന് വിസ്താരത്തിൽ തുറക്കുക, വചനം നിന്റെ നാവിന്മേൽ ഒന്ന് വെക്കട്ടെ, നിന്റെ കൈപ്പേറിയ അനുഭവങ്ങളെല്ലാം എന്തുള്ളതായി മാറും? മധുരമുള്ളതായി മാറും. അതുകൊണ്ട് തേൻ പോലെ മധുരിക്കുന്ന ദൈവത്തിൻ്റെ വചനം. ന പാട്ടുകൾ പാടാറുണ്ടല്ലോ, തേനിനേക്കാൾ മധുരമാണ് ദൈവത്തിൻ്റെ വചനം. ഈ ഭൂമിയിൽ മറ്റൊന്നിനും സന്തോഷിപ്പിക്കുവാൻ കഴിയാത്ത, ഈ ഭൂമിയിൽ മറ്റൊന്നിനും തരാൻ കഴിയാത്ത മധുരം ദൈവത്തിൻ്റെ വചനം നമുക്ക് പ്രദാനം ചെയ്യും. പക്ഷേ അത് സൂക്ഷിക്കുവാനും അത് ജീവിതത്തിൽ ഉപയോഗിക്കുവാനും കഴിയുന്ന ഒരനുഭവമുണ്ടെങ്കിൽ അതാണ് പൂർണ്ണതയോടെ നമുക്ക് ദൈവത്തിൻ്റെ വചനത്തെ അനുഭവിക്കുവാൻ കഴിയുക. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം വലിയ ശക്തിയാണ്. നമ്മെ ബലപ്പെടുത്തുന്നതാണ്, നമ്മെ മാനസാന്തരപ്പെടുത്തുന്നതും രൂപാന്തരപ്പെടുത്തുന്നതുമാണ്. അതുകൊണ്ട് ഈ മധുരമേറിയ അനുഭവത്തിൽ നമ്മളെ തന്നെ ആക്കി തീർക്കുവാൻ ഈ പകൽക്കാലം ഇടയാകട്ടെ എന്ന് ആമുഖമായി ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. ദൈവത്തിൻ്റെ വചനം ധ്യാനിക്കുവാനായി ഇന്ന് തിരഞ്ഞെടുത്തിരിക്കുന്നത് ശുദ്ധമുള്ള ലൂക്കോസിൻ്റെ സുവിശേഷം 18-ാം അധ്യായത്തിൻ്റെ 35 മുതൽ 19-ാം അധ്യായത്തിൻ്റെ 10 വരെയുള്ള വാക്യങ്ങളാണ്. രണ്ട് സംഭവങ്ങൾ യേശുതമ്പുരാൻ യെരൂഹോവിൽ കൂടി കടന്നു പോകുമ്പോൾ സംഭവിക്കുന്നതിനെയാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. യേശുതമ്പുരാൻ യെരൂഹോവിനോട് അടുത്തെത്തുമ്പോൾ കുരുടനായ ഒരു മനുഷ്യൻ വഴിയരികിലിരിക്കുന്നു. പുരുഷാരത്തിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ അയാൾ ചോദിക്കുന്നു, എന്താ ഇവിടെ ഒരു ബഹളം കേൾക്കുന്നത്? പുരുഷൻ പറഞ്ഞു, യേശു തമ്പുരാൻ ഇതുവഴി കടന്നു പോകുന്നു. ആ നിമിഷം അയാൾ അവിടെ ഒരു പ്രാർത്ഥന കഴിക്കുന്നുണ്ട്. അയാളുടെ പ്രാർത്ഥന ഇങ്ങനെയാണ്, യേശുവെ ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ. ആളുകൾ അവനെ വിലക്കി. ആളുകൾ അവനോട് പറഞ്ഞു, യേശു തമ്പുരാൻ കടന്നു പോകുന്നു, നീ ബഹളമൊന്നും വെക്കരുത്, ബഹളമൊന്നും ഉണ്ടാക്കരുത്. അവൻ വീണ്ടും ഉച്ച ശബ്ദത്തിൽ നിലവിളിച്ചു. അവൻ വിളിച്ചു എന്നല്ല, നിലവിളിച്ചു എന്നാണ് പറയുക. അവൻ്റെ നിലവിളി കേട്ട് യേശു തമ്പുരാൻ അവിടെ നിന്നു, അവനെ വിളിച്ചു, അവനോട് ചോദിച്ചു, നിനക്ക് എന്താണ് ഞാൻ ചെയ്തു തരേണ്ടത്? അവൻ പറഞ്ഞു, എനിക്ക് മറ്റൊന്നും വേണ്ട, എന്ത് മതി? കാഴ്ച മതി. അവനോട് പറഞ്ഞു, നിന്റെ വിശ്വാസം പോലെ നിനക്ക് സംഭവിക്കട്ടെ. അവിടെ നിന്ന് യേശു തമ്പുരാൻ കടന്നുപോയി. 19-ാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗം വരുമ്പോൾ അവൻ യെരിഹോ വിട്ട് കടന്നു പോകുമ്പോൾ വീണ്ടും ഒരു മനുഷ്യനോടി വരുന്നു അവനെ കാണാനായിട്ട്. അയാളുടെ പേര് സക്കായി. സക്കായി യേശുവിനെ കാണുവാൻ ആഗ്രഹിച്ചു വന്നെങ്കിലും അവന് നീളക്കുറവാണ്, മറ്റുള്ള മനുഷ്യരുടെ മുകളിൽ കൂടി യേശുവിനെ കാണാൻ സാധിക്കാത്തത് കൊണ്ട് അവനെന്ത് ചെയ്തു, ഒരു കാട്ടത്തിമേൽ കയറി അതിൻ്റെ മുകളിലിരുന്ന് ഒരു ഇലയുടെ മറവിലിരുന്ന് യേശു തമ്പുരാനെ നോക്കി. പക്ഷേ യേശു തമ്പുരാൻ അവനെ കണ്ടു, അവനെ വിളിച്ചു, താഴെ ഇറക്കി അവനോട് പറഞ്ഞു, ഇന്ന് ഞാൻ നിന്റെ വീട്ടിൽ താമസിക്കും. അവൻ്റെ വീട്ടിലെത്തി യേശു തമ്പുരാൻ അവൻ്റെ ഭവനത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അവൻ്റെ വായിൽ നിന്ന് വചനങ്ങൾ ഇങ്ങനെ ഒഴുകുകയാണ്. അവൻ പറഞ്ഞു, ഞാൻ എന്തൊക്കെ പിടിച്ചു പറിച്ചിട്ടുണ്ടോ അതെല്ലാം ഞാൻ ഇരട്ടിയായി കൊടുക്കാം. എൻ്റെ സമ്പത്തിൻ്റെ എത്രയോ ഇരട്ടി വേണമെങ്കിലും
ഞാൻ കൊടുക്കാം, നാല് മടങ്ങ് ഞാൻ തിരികെ കൊടുക്കാം എന്നാ പറയുന്നത്. അവനോട് യേശു തമ്പുരാന്റെ വചനം, വനും അബ്രഹാമിന്റെ മകനാകയാൽ ഇന്ന് ഈ ഭവനത്തിന് രക്ഷയുണ്ടായി. ഭവനങ്ങളിലെ വിട്ട് ഇവിടെ വന്നിരിക്കുന്ന എനിക്കും നിങ്ങൾക്കും ഒറ്റ ആഗ്രഹമേ ഉള്ളൂ, എന്റെ ഭവനം രക്ഷിക്കപ്പെടണം, അതിൽ പാർക്കുന്നവർ രക്ഷിക്കപ്പെടണം, അന്ധരായി കടന്നു വന്നിട്ടുണ്ടവരെങ്കിൽ അവരുടെ ആഗ്രഹം എനിക്കിന്ന് സൗഖ്യം പ്രാപിക്കണം, എനിക്കിന്ന് കാഴ്ചയുണ്ടാവണം. രണ്ടനുഭവങ്ങളെയും ഒരുപോലെ നമുക്ക് കാണാൻ സാധിക്കും. ഈ രണ്ട് സംഭവങ്ങളും ഒരുമിച്ച് ചേർത്ത് ചിന്തിക്കുമ്പോൾ ഒരുപാട് സമാനതകൾ രണ്ടിനുമുണ്ട്. രണ്ടുപേരും വൈകല്യമുള്ളവരാണ്. ഒരാൾ കുരുടനാണ്, മറ്റേയാൾ കുള്ളനാണ്. കുള്ളൻ എന്ന് പറഞ്ഞാൽ നീളം കുറഞ്ഞ ആളാണ്. രണ്ടു പേർക്കും ഒറ്റ ആഗ്രഹമേ ഉള്ളൂ, ആരെ കാണണം? യേശുവിനെ കാണണം. രണ്ടു പേർക്കും സൗഖ്യം കിട്ടി. കുരുടനായ മനുഷ്യൻ തൻ്റെ ആഗ്രഹം നിലവിളിയിലൂടെ യേശു തമ്പുരാനെ അറിയിച്ചു. സക്കായി തൻ്റെ ഭവനത്തിലേക്ക് യേശു തമ്പുരാനെ കൊണ്ടുപോയി. രണ്ടുപേരുടെയും ജീവിതത്തിൽ കർത്താവ് മുൻപിൽ കൂടി കടന്നു പോവുകയാണ്. കടന്നുപോക്ക് എന്നുള്ള വാക്ക് പഴയ നിയമത്തിൽ നാം കാണുന്നുണ്ട്. സംഹാരദൂതൻ്റെ കടന്നുപോക്കിനോട് ചേരുന്നതാണ്. കർത്താവ് കടന്നു പോവുകയാണ്, പഴയ നിയമത്തിൽ വായിക്കുന്നുണ്ട്. എന്താ സംഹാരദൂതൻ കടന്നു പോകുമ്പോൾ രക്തത്താൽ മുദ്രിതമായ ഭവനങ്ങളിൽ ഒന്നും സംഹാരദൂതൻ കയറുകയില്ല, ആ ഭവനം രക്ഷപ്പെട്ടു എന്നാണ്. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെയും നിങ്ങളുടെയും മുമ്പിൽ കൂടി ഓരോ നിമിഷവും കടന്നു പോകുന്നുണ്ട്. പക്ഷേ കാണുന്നുണ്ടോ? ഈ നിലവിളി അവൻ്റെ മുമ്പിൽ സമർപ്പിച്ചിട്ടുണ്ടോ? കാണുന്ന ഇടങ്ങളിലെല്ലാം യേശുവിനെ അന്വേഷിച്ച് നടക്കുകയാണ് നാം. യേശു തമ്പുരാനെ ഒന്ന് കാണാൻ നാം പറയും, തൂണിലും തുരുമ്പിലും ആരുണ്ട്? ദൈവമുണ്ട്. തൂണിലും തുരുമ്പിലും ദൈവമുണ്ട്. പക്ഷെ ഇന്ന് വരെ ഒരു തൂണിലോ ഒരു തുരുമ്പിലോ ഇന്ന് വരെ ഞാനോ നിങ്ങളോ ദൈവത്തെ അന്വേഷിച്ചിട്ടുണ്ടോ? കൂടെയുള്ള ദൈവത്തെയോ ഉള്ളിലുള്ള ദൈവത്തെയോ ഇതുവരെ അന്വേഷിച്ചിട്ടുണ്ടോ? പക്ഷെ അതിനപ്പുറത്ത് ദൈവം എവിടെയോ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു എന്ന ചിന്തയോടെ നാം ഓടി നടക്കുകയാണ് യേശുവിനെ കാണുവാനായിട്ട്. ഈ രക്ഷയുടെ അനുഭവത്തെ പ്രാപിക്കുന്ന രണ്ടുപേരും ഞാൻ ആദ്യം പറഞ്ഞല്ലോ, വൈകല്യങ്ങളുള്ളവരാണ്. വൈകല്യം ജീവിതത്തിൻ്റെ ഒരു വലിയ സങ്കടമാണ്. എൻ്റെ ഇടവകയിൽ, ഞാൻ മുമ്പിരുന്ന ഒരു ഇടവകയിൽ, വളരെ വൈകല്യമുള്ള ഒരു മകൾ ഒരു മാതാപിതാക്കൾക്കുണ്ട്. സ്ഥിരബുദ്ധിയില്ല, ശാരീരികമായ പ്രയാസങ്ങളുണ്ട്. ആ രണ്ട് മാതാപിതാക്കളും ഞാൻ ആ ഭവനത്തിൽ ചെല്ലുമ്പോഴൊക്കെ ആ കുഞ്ഞിനെ ശുശ്രൂഷിക്കുന്നത് കാണുമ്പോൾ സത്യത്തിൽ നമ്മുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരുണ്ടാവും. ഇന്ന് അല്പം തൊലി ചുളുങ്ങിയാൽ മാതാപിതാക്കളെ നമുക്ക് വേണ്ട, അല്പം പ്രായമായാൽ മാതാപിതാക്കളെ നമുക്ക് വേണ്ട, അല്പം സൗന്ദര്യം കുറഞ്ഞാൽ മാതാപിതാക്കളെ നമുക്ക് വേണ്ട. ഈ കാലയളവിലാണ് മാതാപിതാക്കളെ ശുശ്രൂഷിക്കുന്ന, വൈകല്യമുള്ള കുഞ്ഞുങ്ങളെ മാലാഖയെ പോലെ ശുശ്രൂഷിക്കുന്ന ആളുകളെ നാം പലയിടങ്ങളിലുമൊക്കെ കാണുന്നത്. പലപ്പോഴും പറയാറുണ്ട്, ജീവിതത്തിൻ്റെ അഹങ്കാരം മാറണമെങ്കിൽ വല്ലപ്പോഴും RCCയിലൊക്കെ ഒന്ന് പോകണം, അവിടെയുള്ളവരുമായിട്ടൊക്കെ ഒന്ന് സംസാരിക്കണം, അവരുടെ വേദനകളെ ഒന്ന് അനുഭവിക്കുവാൻ കഴിയണം, അവരുമായി ഒന്ന് സമരസപ്പെടുവാൻ കഴിയണം. വൈകല്യങ്ങൾ ജീവിതത്തിൻ്റെ അവസാനമല്ല. വളരെ പ്രഗത്ഭരായ ആളുകളുണ്ടായിരുന്നു. ഹെലൻ കെല്ലറിനെയും ജോൺ മിൽട്ടനെയും പോലെയുള്ള കവികളും എഴുത്തുകാരുമൊക്കെ അന്ധരായിരുന്നു എന്ന് നിങ്ങളൊരു പക്ഷേ കേട്ടിട്ടുണ്ടാവും. ജോൺ മിൽട്ടൺ എന്ന് പറയുന്ന മഹാനായ കവി തൻ്റെ അന്ധതയിൽ നിന്നാണ് പാരഡൈസ് ലോസ്റ്റ് എന്ന് പറയുന്ന
വിശ്വവിഖ്യാതമായ ഒരു വലിയ കവിത എഴുതപ്പെട്ടത്. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നിന്ന് ഈ കവിത രൂപപ്പെട്ടത് തന്നെ അന്ധത ഒന്നും കണ്ടിട്ടില്ല. പക്ഷേ പാരഡൈസ് ലോസ്റ്റ്, സാത്താൻ സ്വർഗത്തിൽ നിന്ന് അല്ലെങ്കിൽ സാത്താൻ ഏൽപ്പിക്കപ്പെട്ട ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടതിനെ വളരെ ഭംഗിയായി ചിത്രീകരിക്കുന്ന ഒരു വലിയ മഹാകാവ്യമാണ് പാരഡൈസ് ലോസ്റ്റ്. തൻ്റെ ഉള്ളിൽ നിന്ന് ഉണ്ടായ അനുഭവത്തിൽ നിന്നാണ് താൻ അത് എഴുതുന്നത്. എത്ര ഭംഗിയായി അത് വിവരിച്ചിട്ടുണ്ട്. അത് ലഭിക്കുമെങ്കിൽ ഒന്ന് വായിക്കുന്നത് നന്നായിരിക്കും. പ്രിയമുള്ളവരെ, വൈകല്യങ്ങൾ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ അതൊരവസാനമല്ല, മറിച്ച് ജീവിതത്തിൻ്റെ ഏത് വൈകല്യങ്ങളും ദൈവത്തെ കൂടുതൽ അറിയുവാനുള്ള അനുഭവമാണ് എന്ന് തിരിച്ചറിയണം. അത് രോഗമായാലും പ്രയാസമായാലും ദൈവത്തെ അറിയുവാനുള്ള മുഖാന്തരമാണെന്ന് തിരിച്ചറിയുവാൻ കഴിയണം. നമ്മുടെ വേദനകളിൽ മാത്രമാണ് പലപ്പോഴും നാം ദൈവത്തെ അന്വേഷിക്കുന്നത്. കുരുടൻ്റെ കാഴ്ച അതൊരു പക്ഷേ ലഭിക്കുന്നതാണ്. എന്നാൽ കുള്ളനായ മനുഷ്യൻ തൻ്റെ ശാരീരികമായ പ്രയാസം ഒരിക്കലും മാറ്റാൻ കഴിയുകയില്ല. പലപ്പോഴും കോംപ്ലാൻ്റെ പരസ്യം കാണുമ്പോൾ കുട്ടികളൊക്കെ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്, പെട്ടെന്ന് നീളം വയ്ക്കാൻ കഴിയും. അത് പരസ്യത്തിൽ മാത്രമേ നീളം വയ്ക്കുകയുള്ളൂ, എത്ര കഴിച്ചാലും നീളം വയ്ക്കുകയില്ല. ഇന്ന് നമുക്ക് പരസ്യമാണല്ലോ ഏറ്റവും പ്രധാനം, അല്ലേ? പരസ്യമാണ്. അത് ഭൗതിക കാര്യങ്ങളിൽ മാത്രമല്ല, ആത്മീക കാര്യങ്ങളിലും എന്തുണ്ടാവണം? പരസ്യമുണ്ടാവണം. അതുകൊണ്ടാണല്ലോ ബാനർ കാണുന്നിടത്തൊക്കെ നമ്മൾ ഓടുന്നത്. ബാനർ കാണുന്നിടത്താണ് ഓടുന്നത്. മാത്രമല്ല, വഴിയരികിൽ ഇപ്പോൾ കാണുന്ന ഒരു പ്രവണതയുണ്ട്, പ്രാർത്ഥിച്ച് സൗഖ്യം കിട്ടുന്നവരൊക്കെ ഫ്ലെക്സ് വെക്കുക. പ്രാർത്ഥിച്ച് സൗഖ്യം കിട്ടിയവരൊക്കെ ഫ്ലെക്സ് വെച്ചിരിക്കുക റോഡിൽ. യേശു തമ്പുരാന്റെ അടുക്കൽ സൗഖ്യത്തിനായി വന്ന കുരുടനായ മനുഷ്യനോട് യേശു തമ്പുരാൻ സൗഖ്യം കൊടുത്തു കഴിഞ്ഞപ്പോൾ പറഞ്ഞു, നീ ഇത് ആരോടും പറയരുത്. ഇന്ന് സൗഖ്യം കൊടുക്കുന്നവരൊക്കെ പറയുന്നത് എന്താ? നീ ഇതെല്ലാവരോടും പറയണം. ഞാനാണ് സൗഖ്യം തന്നതെന്ന് എല്ലാവരോടും പറയണം. വേദവിപരീതമല്ലേ നമ്മൾ ഈ ചെയ്യുന്നത്? ദൈവവചനത്തിന്റെ വിരുദ്ധമായ പ്രവർത്തനങ്ങളല്ലേ ചെയ്യുന്നത്? സൗഖ്യം അത് അനുഭവിക്കുന്നവർക്ക് നന്മയ്ക്കായി ദൈവം കൊടുക്കുന്ന വലിയ അനുഭവമാണ്, ഒരു സാക്ഷ്യമാണ്. അതുകൊണ്ട് പരസ്യത്തോട് ചേർന്നുള്ള അനുഭവമല്ല നമുക്ക് ആധ്യാത്മിക ജീവിതത്തിൽ ആവശ്യമായിട്ടുള്ളത്. മറിച്ച് ദൈവത്തോട് ചേർന്ന് ജീവിക്കുന്ന ഈ അനുഭവങ്ങളെ മറ്റുള്ളവർ അറിയുന്നത് എൻ്റെ ജീവിതത്തിലൂടെയാണ്, എൻ്റെ ജീവിത അനുഭവങ്ങളിലൂടെയാണ്. അതിന് പരസ്യം ആവശ്യമല്ല. കർത്താവിന് പരസ്യം ആവശ്യമുണ്ടോ? ഉണ്ടോ? കർത്താവിന് ജീവിതത്തിൽ പരസ്യം ആവശ്യമുണ്ടോ? ഇല്ല. ദൈവീകമായ ജീവിതത്തിന് പരസ്യം ആവശ്യമില്ല. തനിയെ അറിഞ്ഞാണ് ആളുകൾ ക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് വരുന്ന, അനുഭവത്തിലൂടെയാണ് ദൈവത്തിൻ്റെ അടുക്കിലേക്ക് വരിക. അതുകൊണ്ട് യഥാർത്ഥ വൈകല്യം ശാരീരിക വൈകല്യമല്ല, മറിച്ച് ഹൃദയത്തിൻ്റെ ജീവിതത്തിനുള്ളിലെ വൈകല്യമാണ് യഥാർത്ഥ വൈകല്യം. അതുകൊണ്ടാണ് ഇവർക്ക് രണ്ടു പേർക്കും സൗഖ്യം കിട്ടിയത്. എന്തിനു വേണ്ടിയിട്ടായിരുന്നു? യേശുവിനെ കാണാൻ വേണ്ടിയിട്ടായിരുന്നു, മറ്റൊന്നിനുമല്ല. അവരുടെ ബിസിനസ് വർദ്ധിപ്പിക്കാനായിരുന്നില്ല. ആണോ സക്കായി പോയത്? തൻ്റെ ചുങ്കം പിരിവ് ശകലം കൂടെ വർദ്ധിപ്പിക്കാനായിരുന്നോ? ആണോ? അല്ല. കുരുടനായ മനുഷ്യൻ, എനിക്ക് കൂടുതൽ വല്ലതും കിട്ടണം, ആളുകൾ തരണമെന്ന് പ്രാർത്ഥിക്കാനാണോ യേശുവിൻ്റെ അടുക്കൽ പോയത്? അല്ല. ജീവിതത്തിൽ യേശുവിനെ കാണുവാൻ എനിക്ക് എന്താണോ തടസ്സം, അതിനെ സൗഖ്യമാക്കുവാനാണ് നാം ആരുടെ അടുക്കൽ പോവുക? യേശു തമ്പുരാന്റെ അടുക്കൽ പോവുക. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇത് ജീവിതത്തിൻ്റെ ഭാരങ്ങളിൽ എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങളൊക്കെ മാറണമെന്ന് ആഗ്രഹിച്ചിവിടെ വന്നിട്ടുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ ജീവിതത്തിൻ്റെ ഭൗതികതയെ വർദ്ധിപ്പിക്കുവാനുള്ള പ്രാർത്ഥനകളൊന്നും ദൈവസന്നിധിയിൽ വേണ്ട. കാരണം അവനറിയാം നിനക്കെന്ത് ആവശ്യമുണ്ട് എന്ന്. പക്ഷേ ദൈവത്തെ കാണുന്നതിൽ നിന്ന് നിന്നെ എന്തകറ്റുന്നുവോ, ആ അകറ്റുന്നതിനെ ഇല്ലാതെയാക്കുവാൻ, ആ വൈകല്യത്തെ മാറ്റുവാനാണ് ദൈവസന്നിധിയിൽ നാം പ്രാർത്ഥിക്കേണ്ടത്.
നിന്റെ വൈകല്യം നിന്നെ ദൈവത്തിൽ നിന്ന് അകറ്റുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ അത് മാറ്റുവാൻ നീ ദൈവസന്നിധിയിൽ കടന്നു പോകണം. സക്കായിയുടെ ജീവിതത്തിൽ മറ്റൊരനുഭവം കൂടിയുണ്ട്. സക്കായി മരത്തിൻ്റെ മുകളിൽ കയറിയിട്ട് ആഗ്രഹിച്ചതെന്താ? എന്നെ യേശു കാണണ്ട, എന്നെ യേശു കാണണ്ട, പക്ഷെ എനിക്ക് യേശുവിനെ കാണണം. അതിനവൻ എന്താ ചെയ്തത്? ഒരു ഇലയുടെ മറവിൽ ഇരുന്നു. ഇതിനു മുമ്പ് ഇല വെച്ച് മറച്ച രണ്ടു പേരുണ്ട്, ഒരു കുടുംബമുണ്ട്. ആരാന്നറിയാമോ? ആദാമും ഹവ്വായും പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ യേശു തമ്പുരാൻ സായാഹ്നത്തിൽ നടക്കാൻ വരുമ്പോൾ രണ്ടുപേരും എന്തെടുത്താ മറഞ്ഞത്? അവർ വിചാരിച്ചു ഒരു ഇല എടുത്ത് മറച്ചാൽ പിന്നെ യേശു കാണത്തില്ല, ഒരു ഇല മതി യേശുവിനെ മറയ്ക്കാൻ. സക്കായി വിചാരിച്ചു ഒരു ഇല മതി, യേശു എന്നെ കാണാതിരിക്കാൻ ഒരു ഇല മതി. പ്രിയമുള്ളവരെ, യേശുവിനെ കാണുവാൻ ആഗ്രഹിക്കുന്ന നമുക്ക് ഇല കൊണ്ട് മറയ്ക്കാൻ സാധ്യമല്ല. ഈ ഭൂമിയിൽ ഒന്നും കൊണ്ടും ദൈവത്തെ മറഞ്ഞിരിപ്പാൻ സാധ്യമല്ല. പലരും വിചാരിക്കുന്നത് അങ്ങനെയാ, എന്തെങ്കിലും ഒരു ചെറിയ ഞാനീ ചെയ്യുന്നൊന്നും ആര് കാണുന്നില്ല? ദൈവം കാണുന്നില്ല. ഉണ്ടോ? ഇല്ല, ദൈവം അറിയുന്നില്ല. പക്ഷേ നിന്റെ ഇരിപ്പും എഴുന്നേൽപ്പും ഞാൻ, നീ ഇരിക്കുന്നതും കിടക്കുന്നതും ഞാൻ, നിന്റെ തലയിലെ ഒരു മുടി പോലും ഞാൻ അറിയാതെ. പ്രിയമുള്ളവരെ, ദൈവത്തെ മറച്ച ഈ ലോകത്തിൽ ഒന്നും ചെയ്യുവാൻ എനിക്കും നിങ്ങൾക്കും സാധ്യമല്ല. ദൈവത്തെ മറഞ്ഞിരിപ്പാൻ എനിക്കും നിങ്ങൾക്കും സാധ്യമല്ല. അതിന് ഈ ലോകത്തിൽ എന്ത് സൃഷ്ടിച്ചാലും, മനുഷ്യന്റെ കഴിവുകൾ കൊണ്ടോ ബുദ്ധി കൊണ്ടോ എന്ത് ചിന്തിച്ചാലും ദൈവത്തിൽ നിന്ന് മറഞ്ഞിരിപ്പാൻ ഒരിക്കലും നമുക്ക് സാധ്യമല്ല. അവിടെയാണ് അവൻ്റെ മുൻപിൽ യേശു തമ്പുരാൻ പറഞ്ഞത്, നീ താഴേക്ക് ഇറങ്ങി വരിക, എന്നെയും നിങ്ങളെയും വിളിക്കുന്നുണ്ട് കേട്ടോ. നാം ഇരിക്കുന്നിടത്ത് നിന്ന് അവൻ നമ്മളെ വിളിക്കുന്നുണ്ട്. അതുകൊണ്ട് നിലവിളിക്കണം ദൈവസന്നിധിയിൽ. അവനെ കാണുവാൻ ആഗ്രഹിക്കുന്നവർ എന്തു ചെയ്യണം? നിലവിളിക്കണം. അവനെ അനുഭവിക്കുവാൻ ആഗ്രഹിക്കുന്നവർ എന്തു ചെയ്യണം? നിലവിളിക്കണം. വെറുതെ വിളിച്ചാൽ യേശുവിനെ കാണുകയില്ല. അതുകൊണ്ടാ പറയുന്നത്, പ്രാർത്ഥനയുടെ അകമ്പടി കണ്ണുനീരാണെന്ന് തിരിച്ചറിയണം. പ്രാർത്ഥനയുടെ അകമ്പടി കണ്ണുനീരാണെന്ന് തിരിച്ചറിയണം. പ്രിയമുള്ളവരെ, വെറുതെ പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയും. ശബ്ദത്തോടെ ഉറക്കെ പ്രാർത്ഥിക്കുന്ന ഒരുപാട് ആളുകളുണ്ടാവും. പക്ഷേ ജീവിതത്തിന് വേണ്ടി, ജീവന് വേണ്ടി, മക്കൾക്ക് വേണ്ടി, ദൈവം തന്നിട്ട സകലത്തിനും വേണ്ടി കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിക്കണം. പണ്ടൊക്കെ മാമോദീസ കഴിഞ്ഞ് വീട്ടിലേക്ക് വിടുമ്പോൾ തലത്തൊടുന്ന ആളിനോട് പറയും, ഈ കുഞ്ഞിനെ മടിയിൽ വെച്ച് പ്രാർത്ഥിക്കണം, കണ്ണുനീരോടെ പ്രാർത്ഥിക്കണം. ഈ പ്രാർത്ഥനയ്ക്ക് വലിയ അർത്ഥമുണ്ടെന്ന് തിരിച്ചറിയണം. കണ്ണുനീരോടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയണം. പ്രിയമുള്ളവരെ, കുഞ്ഞുങ്ങളെ ഇന്ന് കരയുമ്പോൾ എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ? ടി വി ഓണാക്കി അതിൻ്റെ മുമ്പിലോട്ട് ഇട്ട് കൊടുക്കും. അല്പം ത്രാണിയുള്ള കുഞ്ഞുങ്ങളാണെങ്കിൽ കയ്യിലൊരു മൊബൈൽ ഫോൺ കൊടുക്കും. നമ്മളിങ്ങനെയാ കുഞ്ഞുങ്ങളെ ഇന്ന് അടക്കിയിരുത്തുന്നത് അല്ലേ? സന്ധ്യാസമയത്ത് പ്രാർത്ഥിക്കുമ്പോൾ കുഞ്ഞിനെ കൊണ്ട് ഉറക്കിയിട്ടിട്ട് നമ്മൾ വന്നിരുന്ന് പ്രാർത്ഥിക്കും. പാടില്ല. കരയുന്ന കുഞ്ഞുങ്ങളായാലും കരയാത്ത കുഞ്ഞുങ്ങളായാലും മാതാപിതാക്കളും തലത്തൊടുന്ന ആളുകളും ഓർത്തിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ കുഞ്ഞിൻ്റെ വളർച്ചയിൽ നിർണായകമായ ഒരു ഒരു അനുഭവമാണ് നിങ്ങളുടെ കണ്ണുനീർ. ഈ കുഞ്ഞിൻ്റെ ശരീരത്തിൽ അതിനെ ബലപ്പെടുത്തുവാൻ കഴിയുന്ന ആത്മീകമായ അനുഭവമാണ് നിങ്ങളുടെ കണ്ണുനീർ. വെറുതെ കളയാനുള്ളതല്ല കണ്ണുനീർ. ആവശ്യമില്ലാതെ പൊഴിച്ചു കളയാനുള്ളതല്ല കണ്ണുനീർ. സീരിയൽ കണ്ടിട്ട് അതിൻ്റെ മുമ്പിലിരുന്ന് പൊഴിച്ചു കളയാനുള്ളതല്ല കണ്ണുനീർ. നിന്റെ കണ്ണുനീർ വിലപ്പെട്ടതാണ്. ദൈവം നിനക്ക് തന്നിരിക്കുന്ന കണ്ണുനീരിന് വലിയ വിലയുണ്ട്. നിന്റെ മക്കളെ ഓർത്ത് നീ കരയണം. മാതാപിതാക്കൾക്ക് വേണ്ടി കരയണം. സഭയ്ക്ക് വേണ്ടിയും സമൂഹത്തിന് വേണ്ടിയും ജീവിക്കുന്ന അനുഭവങ്ങൾക്ക് വേണ്ടിയും കരയണം. പ്രിയമുള്ളവരെ, ഈ നിലവിളി ദൈവസന്നിധിയിലെത്തും. ഈ നിലവിളി നഷ്ടപ്പെടുത്തുവാൻ ഒരിക്കലും ഇടയാകരുത്. അതുകൊണ്ട്
നീതിയോടെ ദൈവസന്നിധിയിൽ ജീവിക്കാൻ സക്കായി പഠിപ്പിക്കുന്നു. സക്കായി എന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? സക്കായി എന്ന വാക്കിന്റെ അർത്ഥം നീതിമാൻ എന്നാണ്. സക്കായി എന്ന വാക്കിന്റെ അർത്ഥം നീതിമാൻ എന്നാണ്. പക്ഷേ സക്കായിയുടെ ജീവിതത്തിൽ തൊട്ടുതീണ്ടിയിട്ടില്ലാത്ത അനുഭവമാണ് എന്ത്? നീതി. സക്കായിയുടെ ജീവിതത്തിൽ തൊട്ടുതീണ്ടിയിട്ടില്ല. നമ്മളൊക്കെ അങ്ങനെയാ അല്ലേ? പേരിന് നല്ല സൗന്ദര്യമുണ്ട്. പണ്ടൊക്കെ പേരിടുന്നത് വേദപുസ്തകത്തിലെ പേരുകളാണ്, ബിബ്ലിക്കൽ പേരുകളായിരുന്നു പണ്ടൊക്കെ ഇട്ടുകൊണ്ടിരുന്നത്. ഇപ്പോഴോ? ഇപ്പൊ പേരിടുന്നത് നല്ല രസമല്ലേ? എന്തെങ്കിലും രണ്ട് വാക്ക് കൂട്ടിച്ചേർത്താൽ പേരായി. കേൾക്കാൻ നല്ല ഇമ്പം വേണം. ഇന്ന് പേരുകൾക്ക് ഇമ്പമാണ് പ്രധാനം. പക്ഷേ പണ്ട് അർത്ഥവത്തായ പേരുകളായിരുന്നു ഉണ്ടായിരുന്നത്. അർത്ഥവത്തായ പേരുകളാണ്. ഇന്നെങ്കിലും മറിയാമേ എന്നിട്ടാൽ എന്തോ ഒരു സങ്കടമായിരിക്കും അല്ലേ? ഈ കുഞ്ഞുങ്ങൾക്കൊക്കെ എന്തോ ഒരു പ്രയാസം. സ്കൂളിൽ ആരെങ്കിലും മറിയാമേ എന്ന് വിളിച്ചു പോയെങ്കിൽ തീർന്നു, വീട്ടിൽ വന്ന് എന്തോ ഒരു ബഹളമായിരിക്കും. പക്ഷേ ആ പേരിനോട് അർവർത്ഥമായ ജീവിതം കൂടി ഉണ്ടാവണം. ആ പേരിനോട് ചേരുന്ന ജീവിതം കൂടി ഉണ്ടാവണം. സക്കായിയുടെ ജീവിതത്തിൽ തൊട്ടുതീണ്ടിയിട്ടില്ലാത്ത അനുഭവമാണ് നീതി. ഇന്ന് നീതിക്ക് വേണ്ടി മനുഷ്യൻ ഓടി നടക്കുകയാണ്. അങ്ങനെയാണ് നീതിയില്ലാത്ത മനുഷ്യനെ നോക്കി ഒരു മനുഷ്യൻ ഇങ്ങനെ പറയുന്നു. സങ്കീർത്തനക്കാരൻ ഭക്തനായ മനുഷ്യൻ പറയുന്നു. 12-ാം സങ്കീർത്തനത്തിന്റെ 1-ാം വാക്യം, 12-ാം സങ്കീർത്തനം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്: യഹോവേ രക്ഷിക്കണമേ, ഭക്തന്മാർ ഇല്ലാതെ പോകുന്നു, മനുഷ്യപുത്രന്മാരിൽ വിശ്വസ്തർ കുറഞ്ഞിരിക്കുന്നു. നോക്കണം, എത്രയോ കാലങ്ങൾക്ക് മുൻപേ ഒരു ഭക്തനായ മനുഷ്യൻ മനുഷ്യരുടെ ഇടയിലേക്ക് നോക്കി, ദൈവത്തെ നോക്കി വിലപിക്കുകയാ, യഹോവേ രക്ഷിക്കണമേ, ഭക്തന്മാർ ഇല്ലാതെ പോകുന്നു, മനുഷ്യപുത്രന്മാരിൽ വിശ്വസ്തന്മാർ കുറഞ്ഞിരിക്കുന്നു. എന്നെയും നിങ്ങളെയും നോക്കി ഈ വലിയ വിലാപം ഇന്നും അർത്ഥവത്തായി നിൽക്കുകയാണ്. നീതിയോടെ ജീവിക്കാൻ കഴിയുന്ന അനുഭവത്തിലേക്ക് വരണം പ്രിയമുള്ളവരെ. പേരിനന്വർത്ഥമായ ജീവിതം, സക്കായിയെ പോലെ ദൈവത്തെ കണ്ടെത്തുവാൻ ഉയർന്ന അനുഭവങ്ങളിൽ കയറണം. പക്ഷേ ഇല കൊണ്ടൊരിക്കലും മറയരുത്. അവൻ കാണട്ടെ, എന്നെയും നിങ്ങളെയും കാണട്ടെ, അവൻ ഇറങ്ങി വരട്ടെ. അന്ധനായ മനുഷ്യന്റെ അടുക്കൽ യേശുതമ്പുരാൻ കടന്നു വരുമ്പോൾ ചോദിച്ചു, നിനക്ക് എന്താണ് ആവശ്യം? ഞാനും നിങ്ങളും ദൈവസന്നിധിയിൽ എത്തുമ്പോൾ അവൻ ചോദിക്കും, നിനക്ക് എന്താണ് ആവശ്യം? നമ്മുടെ ആവശ്യങ്ങളെ സാധിച്ചു തരാൻ കഴിയുന്നതാണെങ്കിൽ അവൻ സാധിച്ചു തരും. എന്തുകൊണ്ടാണ് നമ്മുടെ കാര്യങ്ങൾ സാധിക്കാതെ പോകുന്നത് എന്നൊരു ഉത്തരം ഈ കുരുടനായ മനുഷ്യൻ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. യേശുതമ്പുരാൻ ചോദിച്ചു, നിനക്ക് എന്താ ആവശ്യം? അവൻ പറഞ്ഞു, എനിക്ക് കാഴ്ച മതി, വേറൊന്നും വേണ്ട, എനിക്ക് കാഴ്ച മതി. അവന് കാഴ്ച കൊടുക്കുന്നതിന് മുമ്പ് യേശുതമ്പുരാൻ അവനോട് പറയുന്ന ഒരു വാക്ക്, നിന്റെ വിശ്വാസം എന്താണോ അതുപോലെ നിനക്ക് ഭവിക്കട്ടെ. എന്താണോ നിന്റെ വിശ്വാസം അതുപോലെ നിനക്ക് ഭവിക്കട്ടെ. എനിക്ക് തോന്നുന്നു ഇപ്പൊ മനസ്സിലായി കാണും എന്തുകൊണ്ടാണ് നമ്മുടെ കാര്യങ്ങളൊന്നും സാധിക്കാതെ പോകുന്നത്. എത്ര പ്രാർത്ഥിച്ചിട്ടും കാര്യങ്ങൾ സാധിക്കാത്തതിൻ്റെ കാരണം എന്താ? എനിക്കെന്താ ഭവിക്കുന്നത്? എൻ്റെ വിശ്വാസം എന്താണോ അതുപോലെ മാത്രമേ എനിക്ക് ഭവിക്കുകയുള്ളൂ. എൻ്റെ വിശ്വാസം എന്താണോ അതുപോലെ മാത്രമേ ഭവിക്കുകയുള്ളൂ. പത്രോസ് അപ്പസ്തോല പ്രവൃത്തികൾ 12-ാം അധ്യായം വായിക്കുമ്പോൾ നാം കാണുന്നുണ്ട്, പത്രോസ് കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടു. പത്രോസ് കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ ബാക്കിയുള്ളവരെല്ലാം കൂടെ ചേർന്നിട്ട് എന്ത് ചെയ്തു? മർക്കോസിൻ്റെ വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചു. അവരെല്ലാം കൂടി പ്രാർത്ഥിച്ചു. എന്തിനു വേണ്ടിയാണ് പ്രാർത്ഥിച്ചത്? പത്രോസിൻ്റെ വിടുതലിന് വേണ്ടി പ്രാർത്ഥിച്ചു. കാരാഗ്രഹത്തിൽ നിന്നുള്ള വിടുതലിന് വേണ്ടി മർക്കോസിൻ്റെ ഭവനത്തിൽ എല്ലാവരും കൂടി ചേർന്ന് പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ വീടിൻ്റെ കതകിലൊരു മുട്ട് കേട്ടു. ബാല്യക്കാരിയോട് പറഞ്ഞു, പോയി നോക്കുക. അവൾ ചെന്ന് കതക് തുറന്നപ്പോൾ ആരാ നിൽക്കുന്നത്? പത്രോസ് നിൽക്കുന്നു. അവൾ അകത്ത് ചെന്ന് പ്രാർത്ഥിക്കുന്നവരോട് സന്തോഷത്തോടെ പറഞ്ഞു, പത്രോസ് ഇതാ വാതിൽക്കൽ നിൽക്കുന്നു. എന്തായിരുന്നു പ്രാർത്ഥനക്കാരുടെ മറുപടി? നിനക്ക് ഭ്രാന്ത,
പത്രോസ് എവിടെയാ? കാരാഗ്രഹത്തിലാണ്. പ്രാർത്ഥിച്ചത് എന്തിനു വേണ്ടിയാ? പത്രോസിന്റെ വിടുതലിന് വേണ്ടി പ്രാർത്ഥിച്ചവരോട് പത്രോസ് പുറത്തിറങ്ങി എന്ന് പറഞ്ഞപ്പോൾ അവർക്കവരുടെ പ്രാർത്ഥനയിൽ വിശ്വാസമില്ലായിരുന്നു. എന്റെയും നിങ്ങളുടെയും പ്രാർത്ഥനയിൽ വിശ്വാസത്തിന്റെ അകമ്പടിയുണ്ടോ? വിശ്വസിച്ചാണോ പ്രാർത്ഥിക്കുന്നത്, അതോ സംശയിച്ചാണോ പ്രാർത്ഥിക്കുന്നത്? പ്രാർത്ഥനയുടെ അകമ്പടി വിശ്വാസമാണ്. അതിനെ നിലനിർത്തുന്നത് വിശ്വാസമാണ്. വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നവർക്ക് വിശ്വാസം പോലെ ഭവിക്കും. എന്നാൽ കിട്ടുമോ ഇല്ലയോ, അറിയുമോ ഇല്ലയോ എന്ന് വിചാരിച്ച് പ്രാർത്ഥിച്ചാൽ ഒരു രക്ഷയും നമുക്ക് ഉണ്ടാവുകയില്ല. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ പ്രാർത്ഥിക്കും. ഞങ്ങൾ അച്ഛന്മാരോട്, ഇപ്പൊ ഇനി സീസൺ തുടങ്ങാൻ പോവാ, 10-ാം ക്ലാസ്സിലെ പരീക്ഷ അങ്ങോട്ട് അടുക്കുമ്പോ ഒരു കെട്ട് പേനായും കൊണ്ട് അടുത്തോട്ടിങ്ങി വരും. സീസണൽ ഭക്തിയ. 10-ാം ക്ലാസ്സിലെ പരീക്ഷ വന്നിട്ട് അച്ഛ ഒന്ന് പ്രാർത്ഥിക്കണം. ഞാൻ ചോദിക്കും, 9-ാം ക്ലാസ് വരെ ഇവിടെയായിരുന്നു? 9-ാം ക്ലാസ് വരെ പ്രാർത്ഥന വേണ്ടായിരുന്നു? പള്ളി വേണ്ടായിരുന്നു? സൺഡേ സ്കൂൾ വേണ്ടായിരുന്നു? മാതാപിതാക്കൾക്ക് പോലും ഇന്ന് സീസണൽ ഭക്തി. എന്താ? കുഞ്ഞുങ്ങളുടെ വിജയത്തിന് വേണ്ടി മാത്രം ദൈവത്തെ അറിയുന്ന അനുഭവം. അതിനു മുമ്പ് നിങ്ങൾ കുഞ്ഞുങ്ങളെ പള്ളി പറഞ്ഞു വിടുവോ? ഞായറാഴ്ച രാവിലെ ട്യൂഷനും എഞ്ചിനീയറും ഡോക്ടറുമാക്കാനുള്ള എൻട്രൻസ് കോച്ചിങ്ങിനും വിടുന്ന മാതാപിതാക്കൾ പരീക്ഷയെടുക്കുമ്പോ ദൈവസന്നിധിയിലേക്ക് കടന്നു വരികയ. അച്ഛ ഈ പേന ഒന്ന് പ്രാർത്ഥിക്കണം, ഈ കുഞ്ഞിനെ ഒന്ന് പ്രാർത്ഥിക്കണം. പാടില്ല. നിരന്തരമായ ഭക്തി ദൈവത്തോടുണ്ടാവണം. നിന്റെ ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും ദൈവത്തെ അറിഞ്ഞ് കുഞ്ഞുങ്ങളെ വളർത്തണം. ഭക്തി പരീക്ഷയുടെ വിജയത്തിന് വേണ്ടി മാത്രമുള്ളതല്ല. ഭക്തി ജോലി കിട്ടാൻ വേണ്ടി മാത്രമുള്ളതല്ല. ഭക്തി നല്ല പുരുഷനെയും സ്ത്രീയെയും കിട്ടാനുള്ളത് മാത്രമല്ല, നിന്റെ ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും ദൈവത്തെ ചേർത്ത് വെച്ചു പോകുന്ന ഇടമുണ്ടാവണം. അല്ലെങ്കിൽ എഞ്ചിനീയർ എന്തു പറ്റും? അവൻ പണിയുന്ന പാലം ആദ്യത്തേത് തന്നെ ഇടിഞ്ഞ് വീഴും. ഡോക്ടർക്ക് എന്തു പറ്റും? അവൻ ചെയ്യുന്നതൊന്നും ഫലിക്കുകയില്ല. ജോസ് ചാക്കോ പെരിയപുറം എന്ന് പറയുന്ന ഒരു ഡോക്ടറെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഹൃദയ ശസ്ത്രക്രിയയിൽ അഗ്രഗണ്യനായ ഡോക്ടറാണ്. എറണാകുളം ലിസി ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന ഡോക്ടറാണ്. എൻ്റെ അമ്മയ്ക്ക് അവിടെ ബൈപ്പാസ് ചെയ്യാനായിട്ട് ചെന്നപ്പോൾ ഞാൻ അദ്ദേഹത്തെ കണ്ടു. അദ്ദേഹവുമായി സംസാരിച്ചു. കുറേയേറെ നേരം സംസാരിക്കാനുള്ള അവസരം കിട്ടി. അദ്ദേഹം എന്നോട് പറഞ്ഞ ഒരു വാക്ക്, അച്ഛാ ഇന്ന് വരെ ചെയ്തിട്ടുള്ളതെല്ലാം വിജയിച്ചിട്ടുണ്ട്. അതിൻ്റെ കാരണം എൻ്റെ കഴിവല്ല, ദൈവം എന്നോടുകൂടെ ഉണ്ടായിരുന്നു. അവൻ എന്നോട് പറയും, ഞാൻ എന്തു ചെയ്യണം എന്ന് പറയും. അതനുസരിച്ചാണ് ഞാൻ ചെയ്യുന്നത്. അങ്ങനെയാണോ നമ്മുടെ കുഞ്ഞുങ്ങൾ പഠിക്കുന്നത്? ദൈവമില്ലാതെ പഠിക്കുന്ന കുഞ്ഞുങ്ങളുടെ പഠനത്തിന് അർത്ഥമില്ല എന്ന് തിരിച്ചറിയണം. അതുകൊണ്ട് കാര്യസാധ്യത്തിന് വേണ്ടിയിട്ടുള്ള ഭക്തി ഒരിക്കലും ഗുണമുണ്ടാവുകയില്ല. ഇവിടെ ഇരിക്കുന്ന പലരും പരുമല പരിശുദ്ധ പരുമല തിരുമേനിയുടെ കബറെങ്കിലേക്ക് പദയാത്രയായി വന്നിട്ടുള്ളവരാണ്. പക്ഷേ ഞാൻ ചോദിക്കട്ടെ, ഇവിടെ പദയാത്രയായി കടന്നു വരുന്നതിന് മുൻപ് നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ആഗ്രഹങ്ങൾ നിങ്ങൾ അന്നേരം സ്വരുക്കൂട്ടിയിട്ടുണ്ടോ? പാടില്ല. ആഗ്രഹങ്ങളുടെ സഫലീകരണത്തിന് വേണ്ടി മാത്രമല്ല ഇങ്ങനെയുള്ള അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും വിശ്വാസങ്ങളും. അത് തിരിച്ചറിയാൻ കഴിയണം. നിരന്തരമായ ജീവിത പ്രക്രിയയിൽ ദൈവം തരുന്ന ഒരനുഭവമാണ് നാം നേടേണ്ടത്. ഒരിക്കൽ ഒരു ദേശത്ത് മഴയില്ലാതെയായി. മഴയ്ക്ക് വേണ്ടി അവിടുത്തെ ആളുകൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാൻ തീരുമാനിച്ചു. എല്ലാവരും കൂടി ചേർന്ന് പ്രാർത്ഥിച്ചു, ഒരിടത്തിരുന്ന് പ്രാർത്ഥിക്കുകയാണ്. 7 ദിവസത്തെ ഉപവാസം പ്രഖ്യാപിച്ചു, പ്രാർത്ഥന പ്രഖ്യാപിച്ചു. 7 ദിവസവും പ്രാർത്ഥിച്ചു കഴിഞ്ഞു.
ഏഴാം ദിവസം പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ മഴ പെയ്തു. പക്ഷേ പ്രാർത്ഥനയ്ക്കായി വന്ന ആ ഓഡിറ്റോറിയത്തിൽ നിന്ന് ആർക്കും വീട്ടിൽ പോകാൻ സാധിച്ചില്ല. എന്താ കാരണം? ആരുടെയും കയ്യിൽ, ഒരു ബാലൻ്റെ കയ്യിൽ മാത്രം എന്തുണ്ടായിരുന്നു? കൊടയുണ്ടായിരുന്നു. എന്തിനാ പ്രാർത്ഥിച്ചത്? മഴ പെയ്യാനായിട്ടാ. മഴ പെയ്തു, പക്ഷെ പെയ്യുമെന്ന് ആർക്കും വിശ്വാസമില്ലായിരുന്നു. അതുകൊണ്ട് കാര്യസാധ്യത്തിന് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയല്ല, വിശ്വാസമല്ല നമുക്ക് ആവശ്യം. ഇവിടെ കുരുടനായ മനുഷ്യനോട് യേശുതമ്പുരാൻ പറഞ്ഞു, നിന്റെ വിശ്വാസം പോലെ നിനക്ക് ഭവിക്കട്ടെ. എന്താണ് എൻ്റെ വിശ്വാസം? ആ വിശ്വാസം, വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണും എന്നുള്ളതാണ്, ലഭിക്കുമെന്നുള്ള നിരന്തരമായ വിശ്വാസം. നിരന്തരമായി ദൈവത്തോട് ഇടപെട്ടുകൊണ്ടിരുന്നെങ്കിലേ ദൈവത്തിന് നമ്മളെ അറിയത്തുള്ളൂ, അല്ലേ? ചില ആളുകൾ ഞങ്ങളെ ഫോൺ ചെയ്യും, ഫോൺ ചെയ്തിട്ട് പറയും, അച്ഛാ എന്നെ മനസ്സിലായോ? അപ്പൊ പറയും, ഇല്ല മനസ്സിലായില്ല. ആരാ? ശബ്ദം കേട്ടിട്ട് മനസ്സിലായോ? ഒന്ന് ഓർത്ത് നോക്കിക്ക്. നമ്മൾ എത്ര ഓർത്താലും ആളിനെ കിട്ടത്തില്ല, മനസ്സിലാകത്തില്ല. പിന്നെയും കുറേ നേരം പറഞ്ഞുകൊണ്ടിരിക്കും, അച്ഛനൊന്ന് ഓർത്ത് നോക്കിക്ക്. ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ പറയും, അല്ലെങ്കിൽ ഞങ്ങൾ പറയും, അങ്ങ് പറ, ആരാണെന്നങ്ങ് പറ, സമയം കളയാതെ ഇനി എത്ര ഓർത്തിട്ടും കാര്യമില്ല. അവസാനം പറയും, അച്ഛനും ഞാനും കൂടെ ഒരു 4-5 വർഷം മുമ്പ് ഒരു കല്യാണത്തിന് കണ്ടതാ. 4-5 വർഷം മുമ്പ് നമ്മൾ തമ്മിൽ ഒരു കല്യാണത്തിന് കണ്ടപ്പോൾ സംസാരിച്ചതാ, അന്ന് അച്ഛൻ തന്ന നമ്പറാ, ഇപ്പോഴാ ഞാൻ വിളിക്കുന്നത്. എനിക്ക് ഇയാളെ മനസ്സിലാവുമോ? മനസ്സിലാവുമോ? ദൈവത്തോടുള്ള നമ്മുടെ സംസർഗവും ഇങ്ങനെയൊക്കെ തന്നെയാ. നിരന്തരമായി സംസാരിക്കുന്ന ഒരാളാണെങ്കിൽ ഫോൺ എടുക്കുമ്പോഴേ നമുക്ക് മനസ്സിലാകും ആരാണ്. നമ്പർ പോലും നോക്കണ്ട, ശബ്ദം കേട്ടാൽ നമുക്ക് മനസ്സിലാകും. ദൈവവുമായി നിരന്തരമായ സമ്പർക്കമുണ്ടെങ്കിലേ ദൈവത്തിന് എന്നെയും നിങ്ങളെയും മനസ്സിലാകുന്നുള്ളൂ. അല്ലെങ്കിൽ എന്താ പ്രശ്നമെന്നറിയാമോ? 5 കന്യകമാർ ചെന്നപ്പോൾ അവരോട് പറഞ്ഞു, ഞാൻ നിങ്ങളെ അറിയുന്നില്ല. അവിടെയാണ് നമ്മുടെ പ്രശ്നം. നിരന്തരമായ ദൈവത്തോട് ബന്ധമില്ലാതെ ജീവിക്കുന്നവർക്ക്, ദൈവശബ്ദം കേട്ടിട്ട് പോകുന്നവർക്ക് ദൈവത്തെ അറിയാൻ കഴിയും, ദൈവത്തിന് നമ്മളെയും അറിയാൻ കഴിയും. അതുകൊണ്ട് നിന്റെ വിശ്വാസം എന്തെന്ന് ചോദിച്ചാൽ, നിരന്തരമായി ദൈവത്തോടുള്ള സമ്പർക്കമാണ് നമുക്ക് ആവശ്യം. അവൻ്റെ നിലവിളി പോലെ എനിക്ക് അവനോട് നിലവിളിക്കണം. അവൻ്റെ ശബ്ദം കേട്ട് യേശു തമ്പുരാൻ നിന്നു. അതിൻ്റെ കാരണം, അവനിൽ നിരന്തരമായ നിലവിളി ഉണ്ടായിരുന്നു. അവൻ്റെ നിലവിളി നിരന്തരമായി ദൈവസന്നിധിയിൽ മുഴങ്ങിയിരുന്നു. എനിക്ക് യേശുവിനെ കാണണമെന്നുള്ള അഗമ്യമായ ആഗ്രഹം അവൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് യേശുവിനെ കാണുവാനും യേശുവിൽ നിന്ന് നന്മകൾ അനുഭവിക്കുവാനും കഴിയുന്ന ഒരു വലിയ അനുഭവം ഉണ്ടാവണം. ആ അനുഭവത്തിലൂടെ കടന്നു പോകുവാൻ കഴിയണം പ്രിയമുള്ളവരെ. അവിടെയാണ് വലിയ നിലവിളിക്ക് പ്രസക്തി ഉണ്ടാകുന്നത്. കനാന്യ സ്ത്രീ, ശമര്യക്കാരത്തെ സ്ത്രീ യേശുവിൻ്റെ അടുക്കൽ വന്നു. കിണറ്റിൽ നിന്ന് വെള്ളം കോരാനായിട്ട് വന്നതാണ്. വന്നപ്പോ യേശു തമ്പുരാൻ അവളോട് പറഞ്ഞു, എൻ്റെ കയ്യിൽ ജീവന്റെ ജലമുണ്ട്. അവൾക്ക് മനസ്സിലായില്ല. അവൾ പറഞ്ഞു, ഈ കിണറ് വർഷങ്ങളായി ഞങ്ങൾ ഉപയോഗിക്കുന്നു, നീ തരുന്ന വെള്ളം എങ്ങനെയാ പെട്ടെന്ന് ദാഹം അകറ്റുന്നത്? അങ്ങനെയാണെങ്കിൽ എനിക്ക് കുറച്ച് വേണം. യേശു തമ്പുരാനും അവളുമായുള്ള സംസാരത്തിന്റെ അവസാനം യേശു തമ്പുരാൻ പറഞ്ഞു, ആരാധനയെക്കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു, നിങ്ങൾ അറിയാത്തതിനെ ആരാധിക്കുന്നു, ഞങ്ങളോ അറിയുന്നതിനെ ആരാധിക്കുന്നു. നിങ്ങൾ അറിയാത്തതിനെ ആരാധിക്കുന്നു, ഞങ്ങളോ? പ്രിയമുള്ളവരെ, നമുക്ക് ആരാധനയുണ്ട്, പക്ഷേ നാം അറിയുന്നതിനെ ആരാധിക്കുന്നില്ല. നമ്മൾ ആരാധിക്കുന്നത് എന്തിനെയാ? അറിയാത്തതിനെ ആരാധിക്കുന്നു. സ്വർഗത്തിൽ പോകാൻ താല്പര്യമുള്ള എത്ര പേരുണ്ട് ഇവിടെ? സ്വർഗത്തിൽ പോകാൻ താല്പര്യമുള്ള എത്ര പേരുണ്ട്? എനിക്കറിയാം എല്ലാവർക്കും താല്പര്യമുണ്ട്, പക്ഷേ പറയാനൊരു
മടിയ. അടുത്ത ചോദ്യത്തിൻ്റെ ഉത്തരം കൃത്യമായി ആരും പറയണ്ട, മനസ്സിൽ വിചാരിച്ചാൽ മതി. ഉറപ്പായും സ്വർഗത്തിൽ പോകുന്ന എത്ര പേരുണ്ട്? മനസ്സിൽ വിചാരിച്ചാൽ മതി, ഉറപ്പായും സ്വർഗത്തിൽ പോകുന്ന എത്ര പേരുണ്ട്? ഒരിക്കല് ഒരു ശവക്കോട്ടയിൽ ഒരു മാവ് ഉണ്ടായിരുന്നു. ഈ മാവ് നിറച്ചു മാങ്ങായ. ഈ ശവക്കോട്ടയിലെ മാവായതുകൊണ്ട് നമുക്കറിയാം അതിന് പ്രത്യേകിച്ച് വളമൊന്നും ഇടണ്ട. എല്ലാ തരവും വളവും അതിൻ്റെ ചുവട്ടിൽ ഉണ്ട്. നല്ലതുപോലെ അത് കായ്ക്കും, നിറച്ചു മാങ്ങായ. പക്ഷെ ഒരു പ്രശ്നം, ശവക്കോട്ടയിലെ മാങ്ങ ആയതുകൊണ്ട് ആർക്കും അത് കഴിക്കാൻ താല്പര്യമില്ല. ശവക്കോട്ടയിൽ നിൽക്കുന്നതല്ലേ, അതുകൊണ്ട് അത് വെറുതെ താഴെ വീണ് പോവാം. ഒരു ദിവസം രണ്ട് കച്ചവടക്കാർ ആ ശവക്കോട്ടയുടെ മതിൽ വെളിയിൽ കൂടെ നടന്നു വരിക. നടന്നു വരുമ്പോൾ അവർ നോക്കി, ഈ മാവ് നിറച്ചു മാങ്ങ നിൽക്കുന്നു, നല്ല മാങ്ങ. ഒരു പള്ളിയിൽ വന്നിട്ട് അച്ഛനോട് ചോദിച്ചിട്ട് ആ മാങ്ങ പറിക്കാം എന്ന് വിചാരിച്ച് പള്ളിയിൽ വന്നപ്പോൾ അച്ഛൻ നല്ല ഉറക്കമാണ്. മുറ്റത്ത് പള്ളിയുടെ ചുമതലക്കാരൻ നിപ്പുണ്ട്. അയാളോട് ചോദിച്ചു, മാങ്ങ പറിച്ചോട്ടെ? അയാൾ പറഞ്ഞു, ഞാൻ വേണം ഈ മാങ്ങ ഒക്കെ താഴെ വീണാൽ പറക്കാൻ, അതുകൊണ്ട് മുഴുവൻ പറിച്ചുകൊണ്ട് പൊക്കോളാൻ പറഞ്ഞു. ഇവരീ മാവിൻ്റെ മുകളിൽ കയറി മാങ്ങ പറിച്ചുകൊണ്ടിരുന്നു. രണ്ട് കച്ചവടക്കാരാണല്ലോ, എല്ലാ മാങ്ങായും പറിച്ചു താഴെ വെച്ചു. താഴെ വെച്ച ശേഷം രണ്ട് കച്ചവടക്കാരായതുകൊണ്ട് ഇത് വീതം വയ്ക്കണം, അങ്ങോട്ടും ഇങ്ങോട്ടും വീതം വയ്ക്കണം. ഇവർ വീതം വയ്ക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ? ഒരു മാങ്ങ എടുത്തിട്ട് ഒരാൾ പറയും, ഇത് നിനക്ക്. അടുത്തത് എടുത്തിട്ട് പറയും, ഇതെനിക്ക്. ഇത് നിനക്ക്, ഇതെനിക്ക് എന്ന് പറഞ്ഞിങ്ങനെ വീതം വെച്ചുകൊണ്ടിരിക്കുക. അപ്പോഴാണ് പള്ളിയിലെ ട്രസ്റ്റി ഈ ശവക്കോട്ടയുടെ വെളിയിൽ കൂടി ഇങ്ങനെ നടന്നു വരിക. നടന്നു വരുമ്പോൾ ശവക്കോട്ടയ്ക്കകത്തൊരു ചെറിയ കുശുകുശുപ്പ് കേൾക്കാം. ഇയാൾ അറിയുന്നില്ല ഈ മാങ്ങ പറിക്കുന്നവരുണ്ടെന്നൊന്നും ഇയാൾ അറിയുന്നില്ല. ഒരു ശബ്ദവും കേൾക്കാൻ പാടില്ലാത്ത സ്ഥലമാണേതാ ശവക്കോട്ട. അപ്പോൾ ഒരു കുശുകുശുപ്പ് കേൾക്കും. അയാളൊന്ന് ശ്രദ്ധിച്ചപ്പോൾ ഇങ്ങനെയാണ് പറയുന്നത്, ഇത് നിനക്ക്, ഇതെനിക്ക്, ഇത് നിനക്ക്, ഇതെനിക്ക്. അയാൾ ഒറ്റ ഓട്ടത്തിന് പള്ളിയിൽ ചെന്നു. ഉറങ്ങുന്ന അച്ഛനെ കുലുക്കി വിളിച്ചെഴുന്നേപ്പിച്ചിട്ട് പറഞ്ഞു, അച്ഛൻ ഇവിടെ സുഖമായിട്ട് ഉറങ്ങിക്കോ, നമ്മുടെ ശവക്കോട്ടയിൽ വലിയൊരു സംഭവം നടക്കുന്നു. അച്ഛൻ ചോദിച്ചു, എന്താ? അച്ഛൻ വേദപുസ്തകം വായിച്ചിട്ടുണ്ടോ? അച്ഛൻ പറഞ്ഞു, വല്ലപ്പോഴും ഒക്കെ വായിക്കാറുണ്ട്. അതിൻ്റെ അകത്തൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, അവസാന നാളിൽ കർത്താവ് വരും, കൂടെ ആരെയും കൊണ്ടുവരും? സാത്താനെയും കൊണ്ടുവരും. എന്നിട്ട് മരിച്ചവരെയെല്ലാം ഉയർപ്പിക്കും. എന്നിട്ട് നല്ലവരെയെല്ലാം ആരെടുക്കും? കർത്താവ് എടുക്കും. മോശമായവരെ ആർക്ക് കൊടുക്കും? ഇന്ന് നമ്മുടെ ശവക്കോട്ടയിലാണ് നടക്കുന്നത്. ഓരോരുത്തരെ ഉയർപ്പിച്ചിട്ട് ഒരുത്തനെ നോക്കും, മത്തായി, ഇവൻ കൊള്ളാം. അപ്പോൾ കർത്താവ് പറഞ്ഞു, ഇത് എനിക്ക്. അടുത്ത് നോക്കുമ്പം തോമസ്, ഇവൻ അത്ര ശരിയല്ല, അതുകൊണ്ട് സാത്താനോട് പറഞ്ഞു, ഇത് നിനക്ക്. അപ്പം ഇങ്ങനെ മരിച്ചവരെ മുഴുവൻ ഉയർപ്പിച്ച് വീതം വെച്ചുകൊണ്ടിരിക്കുക നമ്മുടെ ശവക്കോട്ടയിൽ. അച്ഛൻ പറഞ്ഞു, ഈ അങ്ങനൊന്നും വരാൻ വഴിയില്ല. കർത്താവ് വരുമ്പോൾ വലിയ ശബ്ദവും മേഘധ്വനിയും പൊട്ടിത്തെറിയൊക്കെ ഉണ്ടാവും. ഉറങ്ങുന്ന ഞാനാണെങ്കിലും അത് കേൾക്കേണ്ടതാണ്. ട്രസ്റ്റി പറഞ്ഞു, അല്ലെങ്കിൽ ഈ മാർത്തോമാ ക്രിസ്ത്യാനികൾക്ക് ഇങ്ങനെ ഒരു കുഴപ്പമുണ്ട്, കണ്ടാൽ മാത്രമേ വിശ്വസിക്കത്തുള്ളൂ, കേട്ടാലൊന്നും വിശ്വസിക്കത്തില്ല. അതുകൊണ്ട് നമുക്ക് രണ്ടുപേർക്കും ശവക്കോട്ടയിലോട്ട് പോകാം. അച്ഛനും സമ്മതിച്ചു, ട്രസ്റ്റിയും സമ്മതിച്ചു. രണ്ടുപേരും ശവക്കോട്ടയുടെ അരികിലെത്തിയപ്പോൾ രണ്ടുപേരും നല്ല ധൈര്യമുള്ളവരായതുകൊണ്ട് അകത്തോട്ട് നോക്കാനുള്ള ത്രാണി ഉണ്ടായില്ല. അതുകൊണ്ട് അച്ഛനോട് പറഞ്ഞു, അച്ഛൻ ഒന്ന് ശ്രദ്ധിച്ചാട്ടെ, എന്താ പറയുന്നൊന്ന് ശ്രദ്ധിച്ചാട്ടെ. ശ്രദ്ധിച്ചു. ശ്രദ്ധിച്ചപ്പം എന്താണെന്നറിയാമോ? ഒന്ന് നിനക്ക്, ഒന്നെനിക്ക്. അപ്പോൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അച്ഛൻ പറഞ്ഞു, മോനെ ട്രസ്റ്റി, ഇനി ഇവിടെ നിൽക്കുന്നത് അത്ര പന്തിയല്ല. ഇനി നമുക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെട്ടില്ലെങ്കിൽ അവരെഴുന്നേറ്റ് നോക്കുമ്പോൾ ഇനിയും ജീവനോടെ കാണുന്നവരെ അടുത്തവർ വേർതിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ നിൽക്കുന്ന അത്ര ബുദ്ധിയല്ല, നമുക്ക് പോയേക്കാം. രണ്ടുപേരും ഓടാനായിട്ട് തയ്യാറെടുത്തപ്പോൾ അകത്തു നിന്നൊരു ശബ്ദം, അകത്തേതെല്ലാം നമ്മൾ വേർതിരിച്ചു, ഇനിയും വെളിയിൽ രണ്ടെണ്ണം ഉണ്ട്, അതിലൊന്ന് നിനക്കും ഒന്നെനിക്കും. അവരെന്തിൻ്റെ കാര്യമാണ് പറഞ്ഞത്? രണ്ട് മാങ്ങ തെറിച്ച് നേരെ വെളി പോയിരുന്നു, അതിൻ്റെ കാര്യം അവർ പറഞ്ഞത്. ട്രസ്റ്റിയും അച്ഛനും നോക്കിയപ്പോൾ രണ്ടിലൊന്നേ ഉള്ളൂ കർത്താവിന്. അത് അച്ഛനാണെന്ന് അച്ഛനും വിശ്വാസമില്ല, ട്രസ്റ്റിയാണെന്ന് ട്രസ്റ്റിക്കും വിശ്വാസമില്ല. നമ്മുടെ വിശ്വാസം ഇത്രയേ ഉള്ളൂ, കർത്താവ് വരുന്നു എന്ന് കേട്ടാൽ അപ്പോൾ ഓടി ഒളിക്കുന്ന വിശ്വാസമേ നമുക്ക് ഉള്ളൂ.
അതുകൊണ്ട് വിശ്വസ്തതയോടെ ദൈവസന്നിധിയിൽ നിലനിൽക്കുന്നവർക്ക് അവനോട് ചേരുവാനുള്ള വിളി ലഭിക്കുമ്പോൾ അവനോട് ചേർന്ന് ജീവിപ്പാൻ കഴിയും. കുരുടനായ മനുഷ്യനോട് പറഞ്ഞു, നിന്റെ വിശ്വാസം പോലെ നിനക്ക് ഭവിക്കട്ടെ. സക്കായിയുടെ ഭവനത്തിലേക്ക് ഇനി നമുക്ക് കടന്നിയെല്ലാം. കുരുടനായ മനുഷ്യന്റെ ജീവിതത്തിൽ വിശ്വാസത്തിന് സ്ഥാനമുണ്ടായിരുന്നുവെങ്കിൽ സക്കായിയുടെ ഭവനത്തിലേക്ക് കടന്നു വരുന്ന യേശുദമ്പുരാൻ അവനെ വിളിച്ചു താഴെ വരുത്തി അവനോട് പറഞ്ഞു, നിന്റെ വീട്ടിൽ പാർക്കുന്നു. അവിടെ എത്തിയപ്പോൾ അവൻ ഏറ്റുപറഞ്ഞു, ഞാൻ പിടിച്ചു വാങ്ങിച്ചതിലുള്ളതെല്ലാം കൊടുത്തേക്കാം, ഒന്നും വേണ്ട, നാലിരട്ടിയായി കൊടുത്തേക്കാം. അവൻ്റെ വിശ്വാസം കണ്ടിട്ട്, അവൻ്റെ പ്രഖ്യാപനം കണ്ടപ്പോൾ യേശുദമ്പുരാൻ പറഞ്ഞു, ഇവനും അബ്രഹാമിൻ്റെ മകനാകിയാൽ ഇന്ന് ഈ ഭവനത്തിന് രക്ഷയുണ്ടായി. ഭവനങ്ങൾക്ക് രക്ഷയുണ്ടാകണമെങ്കിൽ നാം ആരായിത്തീരണം? അബ്രഹാമിൻ്റെ മകനായിത്തീരണം. ഭവനങ്ങൾക്ക് രക്ഷയുണ്ടാകണമെങ്കിൽ നാം അബ്രഹാമിൻ്റെ മകനായിത്തീരണം. പ്രിയമുള്ളവരെ, നമ്മുടെ ഭവനത്തിന് രക്ഷ കൈവരണമെങ്കിൽ നാം അബ്രഹാമിൻ്റെ മകനായിത്തീരണം. യഹൂദ റബിമാർ അബ്രഹാമിൻ്റെ മകനായിത്തീരണമെങ്കിൽ നാല് പ്രത്യേകതകൾ ഒരു മനുഷ്യനിൽ ഉണ്ടായെങ്കിൽ അയാൾ അബ്രഹാമിൻ്റെ മകനായിത്തീരും എന്ന് പഠിപ്പിക്കുന്നു. നാല് പ്രത്യേകതകൾ ഒരാളിൽ ഉണ്ടാവണം അവൻ അബ്രഹാമിൻ്റെ മകനാകണമെങ്കിൽ. ഒന്ന്, പ്രതീക്ഷ വിടാതെ ദൈവകൽപ്പനകൾ കർശനമായി പാലിക്കണം. പ്രതീക്ഷ കൈവിടാതെ ദൈവകൽപ്പനകൾ കർശനമായും പാലിക്കണം. അബ്രഹാമിൻ്റെ ജീവിതത്തിൽ താൻ ഒരു മകന് വേണ്ടി ആഗ്രഹിച്ചു, കാലങ്ങളോളം കാത്തിരുന്നു, തൻ്റെ ജീവിതത്തിൻ്റെ അന്ത്യമുണ്ടാകുമെന്ന് വിചാരിക്കുന്ന സമയം വരെയും കാത്തിരുന്നു. പ്രതീക്ഷ ഒരിക്കലും കൈവിട്ടില്ല. പ്രിയമുള്ളവരെ, മക്കൾക്ക് വേണ്ടി കാത്തിരിക്കുക ഒരു വലിയ സങ്കടമാണ്. ദാമ്പത്യ ജീവിതത്തിൻ്റെ പൂർണ്ണത എന്ന് പറയുന്നത് മക്കളാണ്. എന്നാൽ മക്കളുള്ളവർ പറയും, അച്ഛാ ഇതില്ലായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. ഇപ്പോൾ പലരും അങ്ങനെയാണ് പറയുന്നത്, അച്ഛാ ഇതൊന്നും ഇല്ലായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. പക്ഷേ മക്കളില്ലാത്ത ആളുകൾ സങ്കടത്തോടെ പലപ്പോഴും പറയും, ജീവിതത്തിൻ്റെ പൂർണ്ണത ഇതുവരെ വന്നില്ല. സമ്പത്തുണ്ട്, ജീവിക്കാനുള്ള സാഹചര്യമുണ്ട്. പക്ഷേ പ്രിയമുള്ളവരെ, ഞാൻ പറയട്ടെ, പ്രതീക്ഷ കൈവിടാതെ ദൈവകൽപ്പനകൾ അനുസരിച്ച് ദൈവസന്നിധിയിൽ ജീവിക്കുന്നവർക്ക് അബ്രഹാമിനെ പോലെ കുഞ്ഞുങ്ങളെ നൽകും. വിശ്വാസികളുടെ പിതാവായി ഉയർത്തപ്പെട്ടതിൻ്റെ കാരണവും അതുതന്നെയായിരുന്നു. പ്രതീക്ഷയോടെ അവൻ ദൈവസന്നിധിയിൽ കാത്തിരുന്നു. സങ്കടത്തോടെയാണെങ്കിലും ദൈവത്തെ കൈവിടാതെ കാത്തിരുന്നു. ഇയ്യോബ് തന്റെ ജീവിതത്തിൽ യഹോവയെ ചേർത്ത് വെച്ചതുപോലെ അബ്രഹാം ചേർത്ത് വെച്ചു. ജീവിതത്തിൻ്റെ എല്ലാ അനുഭവങ്ങളിലും ദൈവത്തെ ചേർത്ത് വയ്ക്കാൻ കഴിയണം. അതനുഭവിക്കുന്നവർക്ക് മാത്രമേ അതിൻ്റെ വേദന അറിയുകയുള്ളൂ. പക്ഷെ നാട്ടുകാർക്കൊരു കുഴപ്പമുണ്ട്, കല്യാണം കഴിഞ്ഞ് ഒരു മാസം കഴിയുമ്പോൾ ചോദിക്കും, എന്തുകൊണ്ട് വിശേഷം? നാട്ടുകാർക്ക് ആ താല്പര്യം അല്ലേ? അങ്ങനൊരു നാട്ടു നടപ്പുണ്ട്. പ്രായമായ അമ്മച്ചിമാരൊക്കെ എപ്പോൾ കണ്ടാലും ചോദിക്കുക, എന്തുകൊണ്ട് വിശേഷം? ഞാൻ അനുഭവിച്ച ആളാണ്, 4 വർഷം കഴിഞ്ഞിട്ടാണ് എനിക്ക് കുഞ്ഞുങ്ങളുണ്ടായത്. അപ്പോൾ നാട്ടിലിറങ്ങുമ്പോഴൊക്കെ ചോദിക്കുക, അച്ഛാ എന്തുകൊണ്ട് വിശേഷം? ഞാൻ പറയും, ഒരു വിശേഷവും ഇല്ല. ആ എന്താ ഇല്ലാത്തത്? അതിൻ്റെ മരുന്നുമായിട്ട് നിൽക്കുക. എന്തുകൊണ്ട് വിശേഷം? ഒരു വിശേഷവും ഇല്ല. അതെന്താ ഇല്ലാത്തത്? ഇതൊരു സാധാരണഗതിയിലുള്ള ചോദ്യമാണ്. അത് മക്കളുണ്ടായാലോ? അത് അതിനെക്കാട്ടി വലിയ കാര്യമാണ്. എനിക്ക് 2 പെൺമക്കളാണ്. ഇപ്പം ഞാൻ ചെല്ലുന്നിടത്തൊക്കെ ആളുകൾ എന്നോട് വിശേഷമൊക്കെ ചോദിക്കുന്ന കൂട്ടത്തിൽ മക്കളൊക്കെ എത്ര പേരാണ്? ഇപ്പം ഞാൻ പറയും, 2 പെൺമക്കളാണ്. ഇത് കേൾക്കുന്നുണ്ടെ, കേൾക്കുന്ന ആളിൻ്റെ മുഖം അങ്ങ് വാടും. 2 പെൺമക്കൾ. ഇന്നും ഈ പെൺമക്കൾ എന്നുള്ളത് കേൾക്കുന്നുണ്ടെങ്കിൽ സങ്കടം മാറിയിട്ടില്ല ആരുടെയും. എന്നിട്ടൊരു പറച്ചിലുണ്ട് എന്നോട്, ആട്ടച്ചാ ദൈവം തന്നില്ലയോ, ഇരിക്കട്ടെ, ഈ പോകുന്ന വഴിക്ക് എന്തെങ്കിലും ആവശ്യം വരും, ഇരിക്കട്ടെ എന്ന് പറയുന്ന പോലെയാ. എനിക്ക് 2 പെൺമക്കളായതിന് മറ്റുള്ളവർ ടാക്സ് അടയ്ക്കുന്ന രീതിയിലാണ് എന്നോട് വർത്തമാനം പറയുന്നത്.
പോട്ടെ, ഞാൻ സന്ദർഭവശാൽ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. മക്കളില്ലാതെ ഭാരപ്പെടുന്നവർക്ക് ദൈവസന്നിധിയിൽ പ്രതീക്ഷയോടെ കാത്തിരിക്കുമ്പോൾ ദൈവം തരും. അത് മക്കളുടെ കാര്യത്തിൽ മാത്രമല്ല പ്രിയമുള്ളവരെ, ജീവിതത്തിൻ്റെ ഏതനുഭവങ്ങളിലും ധ്യാനപൂർവം ദൈവസന്നിധിയിൽ കാത്തിരിക്കുന്നവർക്ക് അവൻ നന്മകൾ തരും. ധ്യാനപൂർവം കാത്തിരിക്കണം, പ്രാർത്ഥനാപൂർവം കാത്തിരിക്കണം. എല്ലാ പ്രവൃത്തിയും പ്രാർത്ഥനയാണ്. പല ആളുകളും പറയും പ്രാർത്ഥിക്കാൻ സമയമില്ല. ചോ പ്രാർത്ഥിക്കാൻ സമയമില്ല. ഞാൻ എൻ്റെ പള്ളിയിൽ മാർത്തമറിയം സമാജത്തിലെ സ്ത്രീകളോട് പറയും, നിങ്ങൾ പരീക്ഷ എഴുതണം. അവർക്ക് പരീക്ഷയുണ്ടല്ലോ. ഞാൻ പറയും, ഞാൻ പഠിപ്പിക്കാം, നിങ്ങൾ പരീക്ഷ എഴുതണം. പറയും, ഓർമ്മ നിൽക്കുന്നില്ല ചോ, ഓർമ്മ നിൽക്കുന്നില്ല ച. ഭർത്താവിൻ്റെ വീട്ടിലൂടെ ആദ്യം കയറി വന്ന ദിവസം അമ്മായിയമ്മ കണ്ണുരുട്ടി നോക്കിയത് ഇന്ന് മറന്നിട്ടുണ്ടോ? അവർ പറഞ്ഞത് എന്തെങ്കിലും മറന്നിട്ടുണ്ടോ? മറ്റുള്ളവർ ഈ വീടിനെ കുറിച്ച് പറഞ്ഞു നിന്ന് കുറ്റം മണിമണിയായി ഓർത്തിരിക്കുന്നില്ലേ? വേണ്ടാത്തത് മുഴുവൻ ഫീഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വേണ്ടിയതൊന്നും ഓർക്കാനുള്ള മനസ്സ് ഇല്ല. പ്രതീക്ഷയോടെ ദൈവസന്നിധിയിൽ കാത്തിരിക്കുന്നവർക്ക് പ്രാർത്ഥനാപൂർവം ജീവിതത്തെ കണ്ടെത്തുവാൻ കഴിയും, ജീവിതത്തെ അനുഭവിക്കുവാൻ കഴിയും. നമുക്കിന്ന് സൗകര്യങ്ങളുടെ ദൈവമാണ്, ഗോഡ് ഓഫ് കൺവീനിയൻസ്. ഒരാഭരണം പോലെ ദൈവം ഒരാഭരണമാണ്. എന്തിനാഭരണം? ആഭരണം എന്തിനാണ് ഉപയോഗിക്കുന്നത്? നാല് പേരെ കാണിക്കാൻ. എന്നിട്ട് എന്ത് ചെയ്യും? അതങ്ങ് ഉരുവയ്ക്കും. പോകുന്നിടത്തൊക്കെ ഭയങ്കര പ്രാർത്ഥനയാണ്, പക്ഷെ വീട്ടിൽ വന്ന ഒരു സമാധാനവും മനുഷ്യന് കൊടുക്കത്തില്ല. എന്തോ ഒരു പ്രാർത്ഥനയായത്? ഈ പ്രാർത്ഥനയുടെ അർത്ഥം എന്താ? പോകുന്നിടത്തൊക്കെ എന്തോ ഒരു പ്രാർത്ഥനയാ. ഞാൻ പല പള്ളിയിലും അനുഭവിച്ചിട്ടുണ്ട്, പള്ളി വന്നിരുന്ന് എന്തോ ഒരു ശബ്ദത്തോടെ പ്രാർത്ഥിക്കുക. ആർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുന്നു? കൈ ഉയർത്തി പ്രാർത്ഥിക്കുന്നു, നെഞ്ചി തടിച്ച് പ്രാർത്ഥിക്കുന്നു. വീട്ടിൽ ചെന്ന് പ്രായമായ അമ്മച്ചോട് ചോദിക്കുമ്പോൾ പറയും, എൻ്റെ ചോ ഒരു സമാധാനവും അവളെ കൊണ്ട് ഇല്ല. ഈ പ്രാർത്ഥനയിൽ അർത്ഥമില്ല. സൗകര്യങ്ങൾക്കനുസരിച്ച് പ്രാർത്ഥിക്കുവാനുള്ളതല്ല, നിരന്തരമായി ദൈവസന്നിധിയിൽ നമ്മുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് രൂപപ്പെടുത്തുവാനുള്ളതല്ല. കാളക്കുട്ടിയെ രൂപപ്പെടുത്തിയതുപോലെ നമ്മുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് രൂപപ്പെടുത്താനുള്ളതല്ല. സ്നേഹബന്ധങ്ങളെ നിലനിർത്തുവാൻ കഴിയുന്ന ഒരാധ്യാത്മികതയുണ്ടാവണം. സാഹോദര്യ ബന്ധങ്ങളെ നിലനിർത്തുവാൻ കഴിയുന്ന ആധ്യാത്മികത നമുക്കുണ്ടാവണം. ഇന്ന് നമുക്കാർക്കും സന്തോഷമില്ല, ഇന്ന് ആർക്കും സന്തോഷമില്ല. എന്താ കാരണം? ഏതാണ്ടൊക്കെ വർദ്ധിച്ചു, പണം വർദ്ധിച്ചു, ജീവിത സാഹചര്യങ്ങൾ വർദ്ധിച്ചു, എല്ലാം കഴിഞ്ഞപ്പോൾ എന്തില്ല? സന്തോഷമില്ല. 10-12 മക്കളുണ്ടായിരുന്ന കാലത്ത് ആ ഭവനത്തിൽ എന്തുണ്ടായിരുന്നു? സന്തോഷമുണ്ടായിരുന്നു ഇല്ലേ? ഓർക്കുന്നുണ്ടോ? ഇവിടെ ഇരിക്കുന്ന പ്രായമായ ആളുകൾ അടുപ്പിൽ പുഴുക്ക് വെച്ച് അങ്ങോട്ട് പുഴുങ്ങിയാൽ മൊറമങ്ങോട്ട് വെച്ച് വാഴയില വെട്ടിയിട്ട് ഈ പുഴുക്ക് കുടഞ്ഞിട്ടാൽ കോഴി കുഞ്ഞുങ്ങളെ കൊണ്ട് ഇരുത്തുന്നത് പോലെ ചുറ്റും അങ്ങോട്ട് ഇരുത്തും. മൂത്താള് കൊച്ചാളിൻ്റെ വായിലോട്ട് അതെടുത്ത് അങ്ങോട്ട് വെച്ചു കൊടുക്കും. ഒരു നിക്കറുണ്ടെങ്കിൽ 6 പേര് ഇടും. ഇന്ന് ഒരുത്തന് 600 എണ്ണമുണ്ട്. പക്ഷേ ഒരാൾ ഒരാളുടെ തൊടാൻ സമ്മതിക്കുമോ? ബന്ധങ്ങൾ നഷ്ടപ്പെട്ടു പോയി. ഡെറ്റോളിട്ട് വെക്കും. ഒരുത്തൻ്റെ ഉടുപ്പയിൽ ഒരുത്തൻ തൊട്ടാൽ പിന്നെ 3 ദിവസം ഡെറ്റോളിട്ട് വെക്കും. ബന്ധങ്ങളൊക്കെ എവിടെ പോയി? നഷ്ടപ്പെട്ടു പോയി സാഹോദര്യ ബന്ധങ്ങളൊക്കെ. ഓരോരുത്തരും കുടുംബജീവിതമായാൽ പിന്നെ അപ്പനെയും വേണ്ട, അമ്മയും വേണ്ട, സഹോദരങ്ങളെയും വേണ്ട. എവിടെ പോയി നമ്മുടെ ബന്ധങ്ങളൊക്കെ? ഇന്ന് 1-1.5 മക്കളെ ഉള്ളൂ. സ്വാർത്ഥരായി വളരുന്ന മക്കളും ജീവിത അനുഭവങ്ങളുമൊക്കെയാണ് നമുക്കുള്ളത്. ഒരിക്കൽ സന്തോഷം കണ്ടെത്താനായിട്ട് ഒരു രാജാവ് മന്ത്രിയോട് ചോദിച്ചു, ഞാൻ എന്തു ചെയ്യണം? മന്ത്രി പറഞ്ഞു, അകലെയുള്ള ഒരു ഗ്രാമത്തിൽ ഒരു വീടുണ്ട്, എനിക്ക് സന്തോഷം കണ്ടെത്തിയ ഒരു വീടുണ്ട്. രാജാവ് അവിടേക്ക് ചെല്ലണം. വേഷപ്രച്ഛന്നനായ രാജാവ് അവിടെ എത്തി. അവിടെ എത്തിയപ്പോൾ രാജാവ് ഒരു മനുഷ്യനെ കണ്ടു, ഒരല്പവസ്ത്രധാരിയായ ഒരു മനുഷ്യൻ. അയാളോട് ചോദിച്ചു, എങ്ങനെയുണ്ട് ജീവിതമൊക്കെ? അയാൾ പറഞ്ഞു, വളരെ സന്തോഷം. നിനക്കൊന്നുമില്ലല്ലോ, പിന്നെ എന്തിനാണ് നീ സന്തോഷിക്കുന്നത്?
നീ എങ്ങനെയാ സന്തോഷിക്കുന്നത്? നിന്റെ കുടിൽ നീ ദരിദ്രനാണ്. അയാൾ പറഞ്ഞു, ഞാൻ ദരിദ്രനല്ല, എനിക്ക് 4 രൂപ ശമ്പളമുണ്ട്. എനിക്ക് 4 രൂപ ശമ്പളമുണ്ട്. രാജാവ് വിചാരിച്ചു, എന്നിട്ട് ചോദിച്ചു, ഈ 4 രൂപ കൊണ്ട് നീ എങ്ങനെ ജീവിക്കും? അയാൾ പറഞ്ഞു, വീട്ടിൻ്റെ അകത്തേക്ക് കയറി വരിക, ഞാൻ കാണിക്കാം എങ്ങനെയാ സന്തോഷമെന്ന്. അയാളുടെ വൃദ്ധരായ മാതാപിതാക്കൾ രണ്ടുപേരും അവിടെ ഇരുന്ന് ആഹാരം കഴിക്കുന്നു. വൃദ്ധരായ രണ്ട് മാതാപിതാക്കളെ ചൂണ്ടിക്കാണിച്ചിട്ട് പറയുന്നു, എൻ്റെ 4 രൂപയിൽ 1 രൂപ ഞാൻ ഇവർക്ക് കൊടുക്കുമ്പോൾ, ആഹാരം കൊടുക്കുമ്പോൾ, അത് ഞാൻ എൻ്റെ കടം വീട്ടുകയാണ്. ഇവരോട് കടമുള്ള ആളാണ് ഞാൻ. എന്നെ വളർത്തി വലുതാക്കിയ മാതാപിതാക്കളോട് ഞാൻ കടപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് എനിക്ക് ലഭിക്കുന്നതിൽ നിന്ന് ഒരംശം ഞാൻ ഇവർക്ക് വേണ്ടി മാറ്റിവെക്കുകയാണ്. 1 രൂപ ഞാൻ കടം വീട്ടുന്നു. അകത്തേക്ക് കയറിയപ്പോൾ ഇയാളുടെ വിവാഹം കഴിച്ച പെങ്ങൾ ഭർത്താവിന് നോക്കാൻ കഴിയാത്തത് കൊണ്ട് വീട്ടിൽ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, അവൾക്ക് ഞാൻ ആഹാരം കൊടുക്കും, 1 രൂപ അതിനു വേണ്ടി മാറ്റിവെക്കും. അതെൻ്റെ ധർമ്മമാണ്, ഞാൻ ധർമ്മം കൊടുക്കുകയാണ്. 4 രൂപയിൽ 1 രൂപ ഞാൻ കടം വീട്ടുകയും 2-ാമത്തെ 1 രൂപ ഞാൻ ധർമ്മം കൊടുക്കുകയും ചെയ്യുന്നു. അകത്തേക്ക് കയറിയപ്പോൾ ഭാര്യ ആഹാരം കഴിക്കുന്നു. പറഞ്ഞു, ഇതെൻ്റെ കടമയാണ്, ഭാര്യയെ ശുശ്രൂഷിക്കുന്നത് കടമയാണ്, അതിന് ഞാൻ 1 രൂപ മാറ്റിവെക്കും. 2 മക്കൾ അപ്പുറത്ത് ആഹാരം കഴിക്കുന്നു. മക്കളെ ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു, അവസാനത്തെ 1 രൂപയുണ്ടല്ലോ, അത് ഞാൻ ശേഷിപ്പിക്കുകയാണ്. ഈ മക്കൾക്ക് ഞാൻ കൊടുക്കുന്നത് എൻ്റെ ശേഷിപ്പാണ്. 3 രൂപ ഞാൻ ചിലവായി കണക്കാക്കുന്നെങ്കിൽ 1 രൂപ ഞാൻ ശേഷിപ്പിക്കുന്നു. നാളെ ഈ കടം ഇവർ എനിക്ക് വീട്ടും. എൻ്റെ 4 രൂപ പൂർണ്ണമായും ഞാൻ ചിലവാക്കി. ഇത് എൻ്റെ ജീവിതത്തിൻ്റെ സന്തോഷത്തിൻ്റെ കാരണമാണ്. ഇന്ന് കോടിക്കണക്കിനുണ്ടെങ്കിലും നമുക്ക് സന്തോഷമില്ല, സമാധാനമില്ല, പരസ്പര ബന്ധങ്ങളില്ല. പ്രിയമുള്ളവരെ, ഇയ്യോബിൻ്റെ കുടുംബത്തേക്ക് കടന്നു ചെന്നാൽ നമുക്ക് കാണാം. ഇയ്യോബിൻ്റെ പുസ്തകം 1-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ കാണുന്നുണ്ട്, ഓരോ പെരുന്നാളുകൾ വരുമ്പോഴും അവരെന്താ ചെയ്യുന്നതെന്നറിയാമോ? ഓരോ മക്കളുടെ വീട്ടിൽ അവർ കൂട്ടം കൂടും, എല്ലാവരും ചേരും. എത്ര വീടുകളിൽ ഇങ്ങനെയുണ്ട്! ഓരോ പെരുന്നാളുകൾ വരുമ്പോൾ ഓരോ വീട്ടിൽ കൂട്ടം കൂടും. മാത്രമല്ല, തീർന്നില്ല. പെരുന്നാളുകൾ അവസാനിക്കുമ്പോൾ ഇയ്യോബ് എന്താ ചെയ്യുന്നതെന്നറിയാമോ? നന്നാ കാലത്തെ രാവിലെ എല്ലാ ദിവസവും എഴുന്നേൽക്കും, ഓരോ മക്കളുടെയും പേര് പറഞ്ഞ് യാഗം കഴിക്കും. മാതാപിതാക്കൾ ഓർക്കണം കേട്ടോ, മക്കൾ നന്നാകണമെങ്കിൽ നന്നാ കാലത്തെ രാവിലെ എഴുന്നേറ്റ് ഓരോ മക്കളുടെയും പേര് പറഞ്ഞ് പ്രാർത്ഥിക്കണം. ഓരോ മക്കളുടെയും പേര് പറഞ്ഞ് പ്രാർത്ഥിക്കണം. എൻ്റെ വല്യപ്പച്ചന് 96 വയസ്സ് പ്രായമുണ്ട്, നല്ല ആരോഗ്യമുണ്ട്, ബുദ്ധിയുണ്ട്, എല്ലാ കാര്യങ്ങളും സ്വന്തമായിട്ടും ചെയ്യും. ഞാൻ എവിടെ പോയാലും ഞാൻ അപ്പച്ചൻ്റെ അടുത്ത് നിന്ന് പറയും, അപ്പച്ച ഞാൻ പോവുകയാണ്. ഞാൻ പോയിട്ട് തിരിച്ചു വരുന്നത് വരെയും പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. എല്ലാ ദിവസവും അധികാലത്ത് ഇപ്പോഴും 5 മണിക്ക് എഴുന്നേൽക്കും. 8 മക്കളുള്ള ഒരു പിതാവ് ഓരോ മക്കളുടെയും പേര് പറഞ്ഞ് എന്നും രാവിലെ പ്രാർത്ഥിക്കും. യോബിനെ പോലെ ഒരു മനുഷ്യൻ. പ്രിയമുള്ളവരെ, ജീവിതത്തിൻ്റെ അനുഭവത്തിൻ്റെ നന്മകൾ അവിടെയാ. ഒരുമനപ്പെട്ട് ജീവിപ്പാനും സ്നേഹിപ്പാനും കരുതുവാനും കഴിയുന്ന ഒരനുഭവം. മക്കളോടും മാതാപിതാക്കളോടും ഒക്കെയുള്ള കടമകളെ നിർവഹിക്കുവാൻ കഴിയുന്ന ഒരാധ്യാത്മിക ജീവിതം. അതുകൊണ്ട് പ്രതീക്ഷയോടെ ദൈവസന്നിധിയിൽ ദൈവകൽപ്പനകൾ പാലിച്ച് കാത്തിരിക്കണം. 2-ാമത്തെ പ്രത്യേകത, തനിക്ക് അവകാശപ്പെട്ടതുപോലും മറ്റുള്ളവർക്ക് വിട്ടുകൊടുക്കുന്ന സ്വഭാവമുണ്ടാവണം. അങ്ങനെയുള്ളവർ അബ്രഹാമിൻ്റെ മകനാകും. തനിക്ക് അവകാശപ്പെട്ടതുപോലും മറ്റുള്ളവർക്ക് വിട്ടുകൊടുക്കണം. ലോത്തും അബ്രഹാമും പിരിയാൻ തുടങ്ങുമ്പോൾ അബ്രഹാം ലോത്തിനോട് പറഞ്ഞു, എന്താ പറഞ്ഞത്? നീ ഇടത്തോട്ടെങ്കിൽ ഞാൻ, എനിക്കാണ് അവകാശപ്പെട്ടത്, എങ്കിലും ഞാൻ നിനക്കത് വിട്ടുതരുന്നു. കഴിയുമോ? ഇന്ന് 1 ഇഞ്ച് ഭൂമിക്ക് വേണ്ടി സഹോദരനെ തല്ലിക്കൊല്ലുന്ന കാലമാണ്. അപ്പനെയും അമ്മയെയും വിട്ട് ഇറങ്ങിപ്പോകുന്ന മക്കളുടെ കാലമാണ്. 1 ഇഞ്ച് ഭൂമിക്ക് വേണ്ടി അല്ലേ? ഇവിടെ ഇരിക്കുന്ന അമ്മച്ചിമാർക്കറിയാം,
ചട്ടയും മുണ്ടും കൊടുത്ത ഒന്നോ രണ്ടോ പേരെ കാണുന്നുള്ളൂ. വംശനാശ ഭീഷണി നേരിടുന്ന ഒരു വിഭാഗമായത്. ഇനി കുറേ കാലം കഴിയുമ്പോൾ ഇങ്ങനെ ഒരു സാധനത്തെ കാണത്തില്ല. പണ്ട് ക്രിസ്ത്യാനിക്കുണ്ടായിരുന്ന ഏക ചിഹ്നമാണ് എന്താ ഇത്? ഈ ചട്ടയും മുണ്ടും. ഇനി അങ്ങോട്ട് ജീൻസും ടോപ്പും ഒക്കെ ഇട്ട് അമ്മച്ചിമാർ പള്ളിയിൽ വരാൻ തുടങ്ങും. അതിനകത്ത് വലിയ ദൂരമൊന്നുമില്ല, അടുത്ത സമയത്ത് തന്നെ അങ്ങനെ തുടങ്ങും. ഈ അമ്മച്ചിമാർക്കൊക്കെ അറിയാം നിങ്ങളുടെയൊക്കെ അപ്പനും അമ്മയൊക്കെ മരിച്ചപ്പോൾ എന്താ ചെയ്തത്? ചുറ്റും പോയി നിന്നു. എന്തിനാ? അവസാനം ഒരു തുള്ളി വെള്ളം. എന്തിനാ? ഒരനുഗ്രഹം കിട്ടാനാ. തലേണയ്ക്കടിയിൽ എത്ര രൂപ ഇരിപ്പുണ്ടെന്ന് അറിയാനല്ല, വീടിൻ്റെ പ്രമാണം എവിടെയായിരിക്കുന്നതെന്ന് അറിയാനല്ല, തമ്മിത്തല്ലാനല്ല, മറിച്ച് അവസാനത്തെ ഒരു അനുഗ്രഹമുണ്ട്. എന്താ? മോനെ, ദൈവം നിന്നെ അനുഗ്രഹിക്കും. ആ അനുഗ്രഹം, ആ പ്രിയമുള്ളവരെ, നിങ്ങളെ ഇവിടെ വരെ എത്തിച്ചത്. ഞാനും നിങ്ങളും ഉണ്ടാക്കിയെടുത്ത ഒരു നന്മയും എന്നെയും നിങ്ങളെയും ഉയർത്തിയിട്ടില്ല. മാതാപിതാക്കളുടെ കണ്ണുനീരോടെയുള്ള പ്രാർത്ഥന, അവരുടെ ജീവിത അനുഭവങ്ങളാണ് എന്നെയും നിങ്ങളെയും ഇന്നുവരെയും കൊണ്ടുവന്നത്. അതുകൊണ്ട് അഹങ്കരിക്കണ്ട, അതുകൊണ്ട് ഒന്നിലും അഹങ്കരിക്കണ്ട. ഈ പണത്തിലും ഈ ഉയർച്ചയിലും ജീവിതത്തിൻ്റെ അനുഭവങ്ങളിലും നന്മകളിലും ഒന്നും ആരും അഹങ്കരിക്കണ്ട. ഒരു നിമിഷം കൊണ്ട് തകർന്നു പോകുന്നതിൻ്റെ മുകളിലാണ് എല്ലാവരും ഇരിക്കുന്നത് എന്നോർക്കണം അല്ലേ. ഈ പ്രദേശത്തുള്ളവർക്ക് കൂടുതൽ അറിയാം, തെക്കേമല മുതൽ പാണ്ടനാട് വരെയുള്ള ഭാഗം ഒന്ന് വെള്ളം കയറിയപ്പോൾ കയ്യും കാലും ഇട്ട് അടിച്ചവരായല്ലവരും. അനുഭവിച്ച അധിക നാളായില്ല. ആ വെള്ളം ഒന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ പിറ്റേ ദിവസം തമ്മി തല്ലാൻ തുടങ്ങി. ആ വെള്ളം ശരീരത്തൊന്ന് ശരിക്കും അതിൻ്റെ വാട പോയില്ല, അതിനു മുമ്പേ തമ്മിത്തല്ലാൻ തുടങ്ങി. രാഷ്ട്രീയമായാലും മതമായാലും സഭയായാലും വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകാത്ത ഒരിടവും ദൈവനന്മയുടെ ഇടമല്ലെന്ന് തിരിച്ചറിയണം. അത് ഏത് അനുഭവമായാലും, അത് ഭൗതികമായാലും ആത്മീകമായാലും, വിട്ടുകൊടുക്കലിൻ്റെ പ്രത്യേകത എന്നിലും നിങ്ങളിലും ഉണ്ടാകണം. ഒന്ന് കൈ അയക്കാൻ കഴിയണം. ഓടുന്ന പശുവിൻ്റെ കയറ് പിടിച്ച് വലിച്ചാൽ നമ്മളും വീഴും. ഒന്ന് വിട്ടാലോ പശു പോകും, നമുക്ക് ഭംഗിയായിട്ട് നിൽക്കാം. നമ്മളെന്താ ചെയ്യുന്നത്? ഓടുന്ന പശുവിനെ കാലേ കെട്ടി ഇട്ടിരിക്കുക, എന്നിട്ട് പൊത്തോ പൊത്തോന്ന് വീഴുക. വിട്ടുകൊടുക്കലിൻ്റെ ഒരു ആധ്യാത്മികത, ഇതിനെ കണ്ടെത്തുവാൻ കഴിയുന്ന ഒരനുഭവം ഉണ്ടാകണം. പ്രിയമുള്ളവരെ, അപ്പൻ്റെ സ്വത്തിന് വേണ്ടി തമ്മിത്തല്ലുന്ന മക്കൾ ഓർത്തോണം, നിന്റെ ഒരു തുള്ളി വിയർപ്പ് പോലും വീഴാത്ത ഒരു സ്ഥലത്തിന് വേണ്ടിയാ നീ തമ്മിത്തല്ലുന്നത്. നിന്റെ ഒരു തുള്ളി വിയർപ്പ് പോലും അതിൻ്റെ ഉള്ളിൽ വീണിട്ടില്ല. അത് വീഴാത്ത ഇടത്തിന് വേണ്ടി നീ തമ്മിത്തല്ലുമ്പോൾ ദൈവം നിനക്ക് തന്ന നന്മകളെ ഒക്കെ നീ ഓർത്തു വയ്ക്കാൻ കഴിയണം. ഈ ഭൂമിയിൽ എന്തധ്വാനിച്ചാലും നിനക്കൊന്നുമില്ല എന്ന് ഓർക്കണം. രണ്ട് ചെറുപ്പക്കാരെക്കുറിച്ച് ലോകം എപ്പോഴും ഓർക്കും. ഒന്ന്, അലക്സാണ്ടർ ദി ഗ്രേറ്റ്. ഈ ഭൂമി മുഴുവൻ വെട്ടിപ്പിടിച്ചു, ലോകം മുഴുവൻ വെട്ടിപ്പിടിച്ചു. തൻ്റെ അമ്മയെ കാണാൻ പോലും സമയമില്ല. അമ്മ വിളിക്കുമ്പോൾ പറയും, അമ്മയെ ഒരു രാജ്യം കൂടി ഒന്ന് വെട്ടിപ്പിടിക്കട്ടെ. അവസാനം മരിച്ചപ്പോൾ രണ്ട് കൈകളും പുറത്തേക്ക് ഇട്ടിട്ട് പറഞ്ഞു, ഞാനൊന്നും 38-ാമത്തെ വയസ്സിൽ ലോകത്തോട് വിട പറയുമ്പോൾ ഈ ലോകത്തോട് പറഞ്ഞു, ഞാനൊന്നും ഒത്തിരി പേരെ കൊന്നു, ഞാൻ ഒരുപാട് സമ്പാദിച്ചു, എല്ലാം എൻ്റേതാണെന്ന് അഹങ്കരിച്ചു. പക്ഷേ ഒന്നും ഞാൻ ഒരു കീറത്തുണിയെടുത്ത് കുരിശിൽ കിടന്ന് 33.5 വയസ്സിൽ മരിച്ച ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞു, സകലതും നിവൃത്തിയായി. എല്ലാം ഈ ജീവിതത്തിൻ്റെ വ്യത്യസ്തതകളെ തിരിച്ചറിയണം. പ്രിയമുള്ളവരെ, ഈ അനുഭവങ്ങളെ തിരിച്ചറിയണം. സകലതും നേടിയിട്ടും ഒന്നും നേടാത്ത അലക്സാണ്ടർ. ഒന്നും നേടിയില്ല എന്ന് നാം പറയുമ്പോഴും സകലതും നിവൃത്തിയായി എന്ന് പറഞ്ഞ് കടന്നു പോകുന്ന യേശു തമ്പുരാൻ. ഇവരിൽ ആരോട് നമ്മൾ ചേരും? ഈ ചർച്ചയിൽ ജീവിതത്തിൻ്റെ അനുഭവങ്ങളെയും നന്മകളെയും കണ്ടെത്തുവാൻ നമുക്ക് കഴിയണം. സമയക്കുറവുമ്പോൾ ഞാൻ അവസാനിപ്പിക്കട്ടെ. ഇനിയും ചില കാര്യങ്ങൾ കൂടി പറയാനുണ്ടെങ്കിലും സമയക്കുറവുമ്പോൾ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ദൈവം തന്ന നന്മകളെ ഈ രണ്ട് മനുഷ്യരോട് ചേർത്ത് വെച്ച് ചിന്തിപ്പാൻ നമുക്ക് കഴിയണം. കുരുടനായ മനുഷ്യൻ്റെ നിലവിളി അവൻ്റെ സന്നിധിയിൽ കണ്ടെത്തുവാൻ നമുക്ക് കഴിയണം. സക്കായി ജീവിതത്തിൽ മാറ്റം സംഭവിച്ച ഒരു വലിയ മാറ്റത്തിൻ്റെ അനുഭവത്തെ കണ്ടെത്തുവാൻ കഴിയണം. ഈ രണ്ടനുഭവങ്ങളിലൂടെയും ദൈവികമായ ജീവിതത്തിലൂടെ കടന്നു പോകുവാൻ ഈ പകൽക്കാലം നമ്മെ ദൈവം ഓർമ്മിപ്പിക്കുകയാണ്. ഇരുവായ് തലയുള്ള വാളിനേക്കാൾ മൂർച്ചയേറിയ ദൈവത്തിൻ്റെ വചനം
ജീവിതത്തിലേക്ക് കടന്നു കയറി കേൾക്കുന്നവർക്കും പറയുന്നവർക്കും ഒരുപോലെ അർത്ഥമുള്ളതായി തീരുവാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ദൈവത്തിൻ്റെ വചനം നമ്മെ ബലപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, നിങ്ങളെല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.